ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഐ ആം ബാക്ക് വിത്ത് അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരിലാർക്കിന്റെ പുതിരുവിടിലേക്ക് സ്വാഗതം. സോ അപ്പോൾ നമ്മൾ ഇന്നത്തെ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ നരൂത്തോ സീരീസിലെ എല്ലാ ഹുക്കാകളെയും കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ചാനൽ ഇവിടെ കാണുന്നെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ ഈ ഹുക്കാകെ എന്ന വാക്കിന്റെ അർത്ഥം ഫയർ ഷാഡോ എന്നാണ്. ഇത് കൊനഹയിലെ വില്ലേജ് ലീഡറിന്റെ സ്ഥാനമാണ്. അതിന്റെ ഒപ്പം വില്ലേജിലെ ഒരു ഷിനോബിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ റാങ്കുമായാണ് ഇത് കണക്കാക്കുന്നത്. ഹുക്കാകെ സ്ഥാനം വില്ലേജ് ഫോം ചെയ്തതിനു ശേഷം കൊണ്ടുവന്നതാണ്. അതും ഹാഷിറാമ സെഞ്ചു ആണ് ഇത് വില്ലേജിലേക്ക് ഇൻട്രോഡ്യൂസ് ചെയ്തത്. വില്ലേജിലെ എല്ലാ പ്രധാന കാര്യങ്ങളും നോക്കി നടത്തേണ്ടതും സംരക്ഷിക്കേണ്ടതും ഹുക്കാകെയുടെ ഉത്തരവാദിത്തമാണ്. ഹുക്കാകെകൾക്ക് തന്റെ റിട്ടയർമെന്റ് തീരുമാനിക്കുന്ന സമയത്ത് അടുത്ത ഹുക്കാകെ ആരാവണമെന്ന് സ്വയം തിരഞ്ഞെടുക്കാനുള്ള അർഹതയുണ്ട്. ഇനിയിപ്പോ ഹുക്കാകെ സ്ഥാനത്തിരിക്കുന്ന ആൾ കാണാതെയായാൽ ഒരു ടെമ്പററി ഹുക്കാകെ നിയമിക്കാനും പറ്റും. ഇനിയിപ്പോ ഹുക്കാകെ മരണപ്പെട്ട ലാൻഡ് ഓഫ് ഫയറിലെ ഡാമിയോയും കൊനഹ കൗൺസിലും ജോയിന്റ് കമാൻഡേഴ്സും അൻപു റെപ്രസെന്റേറ്റീവ്സും ഒക്കെ ചേർന്നാണ് അടുത്ത ഹുക്കാകെ തിരഞ്ഞെടുക്കുന്നത്. ഇതുവരെ മൊത്തം 8 പേരാണ് കൊനഹയിലെ ഹുക്കാകെ സ്ഥാനത്തിരുന്നിട്ടുള്ളത്. അവരാണ് ഹാഷിറാമ സെഞ്ചു, തൊബിരാമ സെഞ്ചു, ഹിരുസെൻ സറുടോബി, നമകാസെ, സുനാടെ, കക്കാഷി ഹാട്ടകെ, നരൂത്തോ ഉസുമാക്കി, പിന്നെ ശിഗമാറു നാറ. ഓരോ ഹുക്കാകകൾ വരുമ്പോഴും അവരുടെ മുഖം ഹുക്കാകെ റോക്കിൽ കൊത്തിവെക്കാറുണ്ട്. ഇനി നമുക്ക് ഓരോ ഹുക്കാകകളെ കുറിച്ച് നോക്കാം. ആദ്യം തന്നെ ഫസ്റ്റ് ഹുക്കാകെ ആയ ഹാഷിറാമ സെഞ്ചു. അഷുറയുടെ ആദ്യത്തെ പുനർജന്മമായ ഹാഷിറാമ വാറിംഗ് സ്റ്റേറ്റ് ബ്രീഡിൽ ബുട്സുമ സെഞ്ചുവിന്റെ 4 മക്കളിൽ ഒരുവനായാണ് ജനിച്ചത്. ഹാഷിറാമയും അവരുടെ സഹോദരങ്ങളും യുദ്ധഭൂമിയിൽ ആളുകൾ മരിച്ചു വീണത് കണ്ടാണ് വളർന്നത്. അക്കാലത്ത് സെഞ്ചുകളുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു ഉച്ചാക്ലാനിലുള്ളവർ. പിന്നീട് ചെറിയ പ്രായത്തിലെ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടി വന്ന ഹാഷിറാമയ്ക്ക് തന്റെ 2 സഹോദരങ്ങളെ രക്ഷപ്പെട്ടു. അതിനുശേഷം ഹാഷിറാമയ്ക്കും അവന്റെ ബാക്കി വന്ന ഒരേ സഹോദരനായ തോബിറാമയ്ക്കും കുട്ടികൾ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ഒരു ലോകം ഉണ്ടാക്കണമെന്ന് ലക്ഷ്യമുണ്ടായി. പിന്നീട് കാടിനുള്ളിൽ സമയം ചെലവഴിക്കാൻ തുടങ്ങിയ ഹാഷിറാമ തന്റെ അതേ പ്രായമുള്ള മഡാറ എന്ന പയ്യനെ കണ്ടുമുട്ടി അവനുമായി സുഹൃത്തുക്കളായി. മഡാറയും തന്നെ പോലെ യുദ്ധത്തിൽ സഹോദരങ്ങൾ ഇഷ്ടപ്പെട്ട ഒരാളായതുകൊണ്ട് ഹാഷിറാമ അവനുമായി തന്റെ പുതിയ ലോകത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ചർച്ച ചെയ്തു. അവർ ഒരിക്കലും അവരുടെ ക്ലാൻ നെയിമുകൾ എന്താണെന്ന് തമ്മിൽ വെളിപ്പെടുത്തിയില്ല എങ്കിലും ഹാഷിറാമ ഒരു സെഞ്ചുവാണെന്നും മഡാറ ഒരു ഉച്ചയാണെന്നും മനസ്സിലാക്കി. ഇവരുടെ സുഹൃത് ബന്ധം ഇവരുടെ അച്ഛനും സഹോദരങ്ങൾക്ക് ഇഷ്ടമല്ലാതെ വന്നപ്പോൾ മഡാറ തന്റെ സുഹൃത് ബന്ധത്തെ കുറിച്ച് മറന്ന് തന്റെ ക്ലാന്റെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചു. അവിടെ പിരിഞ്ഞ മഡാറയും ഹാഷിറാമയും പിന്നീട് യുദ്ധഭൂമിയിൽ തമ്മിൽ ഏറ്റുമുട്ടലാണ് കണ്ടുമുട്ടിയത്. യുദ്ധഭൂമിയിൽ മഡാറയ്ക്ക് ഹാഷിറാമയെ തോൽപ്പിക്കാനും പറ്റില്ലായിരുന്നു. ഹാഷിറാമ ഇപ്പോഴും മഡാറയെ തന്റെ സുഹൃത്തായി കാണുന്നത് കൊണ്ട് അവനെ കൊല്ലാനും കഴിയില്ലായിരുന്നു. പിന്നീട് മഡാറയും ഹാഷിറാമയും അവരുടെ ക്ലാനിന്റെ ലീഡേഴ്സ് ആയപ്പോൾ ഹാഷിറാമയുടെ നേതൃത്വത്തിൽ സെഞ്ചുകൾ ഉച്ചഹകളെ ഓരോ ഏറ്റുമുടലിലും കീഴ്പ്പെടുത്തി. ഒരു ഏറ്റുമുടലിൽ ഹാഷിറാമ മഡാറയെ കീഴ്പ്പെടുത്തിയതിനു ശേഷം അവനോട് പുതിയ വില്ലേജ് ഉണ്ടാക്കാൻ കൂടെ നിൽക്കാൻ ആവശ്യപ്പെട്ടുവെങ്കിലും മഡാറയുടെ അനിയൻ ഇസുന മഡാറയിൽ നിന്ന് പിന്തിരിപ്പിച്ചു. പക്ഷെ ബാക്കി വന്ന ഉച്ചഹകൾ ഈ ഓഫർ സ്വീകരിക്കാൻ തയ്യാറായി. പിന്നീട് ഇസുന ടോബിറാമയുടെ കയ്യിൽ മരണപ്പെട്ടതോടെ മഡാറ ഇസുനയുടെ ഷാരിങ്കാൻ എടുത്ത് എട്ടൽ മാങ്ങിക്ക് ഷാരിങ്കാൻ അവേക്ക് ചെയ്തു. എന്നിട്ട് അവസാനമായി ഹാഷിറാമയുമായി ഒന്ന് ഏറ്റുമുട്ടി. ഇതിലും മഡാറ തോടതോടെ ടോബിറാമനെ കൊല്ലാൻ തയ്യാറായെങ്കിലും ഹാഷിറാമ തടഞ്ഞു. പിന്നീട് മഡാറയ്ക്ക് വേണ്ടി തന്നെ ജീവൻ ത്യജിക്കാൻ പോലും ഹാഷിറാമ തയ്യാറായതോടെ മഡാറ അവരുടെ ക്ലാനുകൾ ഒന്നിപ്പിക്കാൻ സമ്മതിച്ചു. അങ്ങനെ സെഞ്ചുകളും മുത്തുഹകളും അവരോട് ചേർന്നിടക്കുന്ന മറ്റ് ക്ലാനുകളും ചേർന്ന് ലോകത്തിലെ ആദ്യത്തെ ഷിനോബി വില്ലേജ് ഫോം ചെയ്തു. ഈ വില്ലേജിന് കൊനഹാകാകുരെ എന്നാണ് പേരിട്ടത്. പിന്നീട് ഇത് മാതൃകയാക്കി ബാക്കിയുള്ളവരുടെ ഹിഡൻ വില്ലേജ് ഫോം ചെയ്തു. ഹാഷിറാമ ആദ്യം മഡാറയാണ് ആദ്യ ഹുക്കാകെ ആവാൻ കണ്ടെത്തിയതെങ്കിലും ടോബിറാമ ഒരു ഇലക്ഷനിലൂടെ ഹുക്കാകെ കണ്ടെത്താൻ നിർദ്ദേശിച്ചു. ഇതിലൂടെ ഹാഷിറാമ വില്ലേജിലെ ആദ്യത്തെ ഹുക്കാകെയായി. ഹുക്കാകെ ആയതിനു ശേഷം ഹാഷിറാമ മഡാറയെ തന്റെ അഡ്വൈസർ ആക്കാൻ തയ്യാറായെങ്കിലും ആ സ്ഥാനം ടോബിറാമയ്ക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് മഡാറ വില്ലേജ് വിട്ടു പോയി. ശേഷം മഡാറ നൈൻ ടെയിൽസിനെ കൈക്കലാക്കി വില്ലേജ് ആക്രമിക്കാൻ തിരിച്ചു വന്നു. അതോടെ ഹാഷിറാമയ്ക്ക് മഡാറയെ മാറ്റി ഏറ്റുമുട്ടി അവനെ കൊല്ലേണ്ടിയും വന്നു. ശേഷം ടോബിറാമ മഡാറയുടെ ശരീരത്തെ ഈ ലോകത്തിൽ മുന്നിൽ നിന്ന് ഒളിപ്പിച്ചു. ഉസുമാക്കി ക്ലാനിലെ മീറ്റ് ഉസുമാക്കി നൈൻ ടെയിൽസ് വില്ലേജിന് ആപത്താണെന്ന് തിരിച്ചറിഞ്ഞ് അവനെ തന്നിലേക്ക് സീൽ ചെയ്തു. ഈ മീറ്റ് ഉസുമാക്കിയാണ് പിന്നീട് ഹാഷിറാമയുടെ ഭാര്യയായത്. ഹാഷിറാമയും മഡാറയും തമ്മിൽ ഏറ്റുമുട്ടി ആ സ്ഥലം പിന്നീട് വാലി ഓഫ് ദി എൻഡ് എന്ന പേരിൽ അറിയപ്പെടാനും തുടങ്ങി. ശേഷം ഹാഷിറാമയ്ക്ക് ടോബിറാമിന്റെ സ്റ്റുഡന്റായ ഹിരുസനെ ട്രെയിൻ ചെയ്യാനും അതിനൊപ്പം തന്റെ കൊച്ചുമക്കളുടെ കൂടെ സമയം ചെലവഴിക്കാനും പറ്റി. ഇതിനിടയിൽ 8 ടെയിൽഡ് ബീസ്റ്റുകളെയും ഹാഷിറാമ പിടികൂടി. ലോകത്ത് ഇനി ഫുൻജിത്സുവിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് അതിൽ കുറെ ഫുൻജിത്സുകൾ ഹാഷിറാമ ഈ ലോകത്തിന് മുന്നിൽ നിന്ന് ഒളിപ്പിച്ചു. ഇതിനിടയിൽ ഒന്നാം ഷിനോബി വേൾഡ് വാർ തുടങ്ങിയതോടെ തകികാകുരെ ഹാഷിറാമയെ കൊല്ലാൻ വേണ്ടി കാക്കുസുവിനെ അയച്ചു. പക്ഷേ ഹാഷിറാമ അവനെ കീഴ്പ്പെടുത്തി. യുദ്ധം അതിന്റെ പൂർണ്ണരൂപത്തിൽ എത്തുന്നതിന് മുമ്പ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഹാഷിറാമ ആദ്യത്തെ കാഗെ സമിതി സംഘടിപ്പിച്ചു. ഇതിലൂടെ അയാൾ പിടികൂട്ട ടെയിൽഡ് ബീസ്റ്റുകളെ മറ്റ് വില്ലേജുകൾക്കും വിറ്റു. ഇങ്ങനെ എല്ലാ വില്ലേജുകൾക്കിടയിലും പവർ ബാലൻസ് കൊണ്ടുവന്നുവെങ്കിലും യുദ്ധം അവസാനിച്ചില്ല. ഇതിനിടയിൽ ഹാഷിറാമ തന്റെ അസുഖം കാരണം മരണപ്പെട്ടു. മരിക്കുന്നതിന് മുമ്പ് ഹാഷിറാമ തന്റെ ഹുക്കാകെ സ്ഥാനം ടോബിറാമയ്ക്ക് കൈമാറിയിരുന്നു. അതിന്റെ ഒപ്പം ഉച്ചാ ക്ലാനിനോട് മോശമായി പെരുമാറുമെന്ന് ടോബിറാമയോട് പറഞ്ഞിരുന്നു. പിന്നീട് കൊനഹ കൃഷിയിടക്കുന്ന സമയത്ത് ഒറോച്ചിമാർ തന്റെ ടീച്ചറുമായി ഏറ്റുമുട്ടുന്ന ഫീൽ എന്താണെന്ന് ഹിറുസന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അവൻ ഹാഷിറാമയും ടോബിറാമയും റീഇൻകാർനേറ്റ് ചെയ്ത് കൊണ്ടുവന്നു. ഹിറുസൻ വയസ്സായത് കണ്ട ഹാഷിറാമ താൻ മരിച്ചിട്ട് കുറെ വർഷങ്ങൾ കഴിഞ്ഞെന്ന് മനസ്സിലാക്കി. അപ്പോഴും സ്വബോധം ഉണ്ടായിരുന്ന ഇവർ ഹിറുസനുമായി ഏറ്റുമുട്ടാൻ തയ്യാറായില്ല എങ്കിലും ഒറോച്ചിമാർ ഇവരുടെ പേഴ്സണാലിറ്റി സപ്രസ് ചെയ്ത് അവരെ കൊണ്ട് ഹിറുസനെ ആക്രമിപ്പിച്ചു. ഒറോച്ചിമാർ
ഹീറോനെ കൊല്ലുന്നത് കൊണ്ടോ ഇവരുടെ റീഇൻകാർണേറ്റ് പോർട്ട് നശിപ്പിക്കുന്നത് കൊണ്ടോ ഇംപ്യൂർ വേൾഡ് റീഇൻകാർണേഷൻ അവസാനിക്കില്ല എന്ന് മനസ്സിലാക്കി ഹിറൂസൻ മറ്റൊരു വഴിയും ഇല്ലാത്തത് കൊണ്ട് ഡീമൺ ഡെഡ് കൺസ്യൂമിംഗ് സീല് വെച്ച് ഇവരുടെ ആത്മാവിനെ എന്നേക്കുമായി സീൽ ചെയ്തു. ഇതിലൂടെ ഹിറൂസന്റെ ആത്മാവ് ശിനിഗാമിയുടെ ഉള്ളിലായി. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് നാലാം ഷിനോബി വേൾഡ് വാറിന്റെ സമയത്ത് ഉറോച്ചിമാറു ആദ്യത്തെ നാല് ഹുക്കാഗകളുടെ ആത്മാവിനെ ശിനിഗാമിയുടെ ഉള്ളിൽ നിന്ന് പുറത്തെടുത്ത് സാസുകയുടെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടി റീഇൻകാർണേറ്റ് ചെയ്തു. അപ്പോഴാണ് ഹാഷിറാമ ഫോർത്ത് ഹുക്കാഗയെ മിനാറ്റെ നമകാസയെ പരിചയപ്പെടുന്നതും ഫിഫ്ത് ഹുക്കാഗയെ തന്റെ കൊച്ചുമകളായ സുനാടയാണെന്ന കാര്യം മനസ്സിലാക്കിയത്. റീഇൻകാർണേറ്റ് ചെയ്ത ഹുക്കാഗകൾ ഉറോച്ചിമാറിന്റെ കൺട്രോളിൽ ഉണ്ടായിരുന്നതെങ്കിലും ഹാഷിറാമയ്ക്ക് വേണമെങ്കിൽ അതിൽ നിന്നും നിസ്സാരമായി പുറത്തു വരാമെന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഹാഷിറാമ അത് വേണ്ടെന്ന് വെച്ചു. അവിടെ വെച്ച് സാസുകയോട് സംസാരിച്ചുകൊണ്ടിരിക്കെ അവന് വില്ലേജ് നശിപ്പിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു മനസ്സിലാക്കിയ ടൊബിറാമ അവനെ കൊല്ലാൻ തയ്യാറായെങ്കിലും ഹാഷിറാമ തടഞ്ഞു. ശേഷം സാസുകയോട് സംസാരിച്ച ഹാഷിറാമ അവനെ വില്ലേജിനെ സഹായിക്കാൻ പ്രേരിപ്പിച്ചു. ശേഷം ഉറോച്ചിമാറിന്റെ കൺട്രോളിൽ നിന്നും പുറത്തു വന്ന ഹുക്കാഗകൾ പോർഷിനോബി വേൾഡ് വാറിന്റെ യുദ്ധഭൂമിയിലെത്തി. യുദ്ധഭൂമിയിൽ ഹാഷിറാമയുടെ പ്രസൻസ് മനസ്സിലാക്കിയ മഡാറ അവനെ നേടാൻ അവിടേക്ക് വന്നുവെങ്കിലും ഹാഷിറാമ മഡാറെ പിന്നെ നേടാമെന്ന് പറഞ്ഞു. ശേഷം സേജ് മോഡിലെത്തിയ ഹാഷിറാമ സേജ് ആർട്ട് ഗേറ്റ് ഓഫ് ഗ്രേറ്റ് ഗോഡ് ടെക്നിക്ക് വെച്ച് ടെൻ ടെയിൽസിനെ പിടിച്ചു കെട്ടി. എന്നിട്ട് അതിന് ചുറ്റൊരു ബാരിയർ ഉണ്ടാക്കി. ശേഷം അഞ്ച് ഉടൻ ക്ലോൺസിന് ഉണ്ടാക്കിയ ഹാഷിറാമ അതിൽ നാലെണ്ണത്തെ ഉപയോഗിച്ച് അലയൻ ഷോമി ഫോഴ്സ് നയിച്ചു. ഒന്നിനെ മഡാറയുടെ അടുത്തേക്ക് മയച്ചു. പക്ഷേ മഡാറ ഒരു ക്ലോണിനെ ഫൈറ്റ് ചെയ്തതിന് പകരം യഥാർത്ഥ ഹാഷിറാമ വരുന്നതിനെ കാത്തിരിക്കാൻ തീരുമാനിച്ചു. യുദ്ധഭൂമിയിൽ ഒബിറ്റിയെ കണ്ട ഹാഷിറാമ മഡാറ അവനെ കൊണ്ട് സംസാര ഓഫ് ദി ഹെവൻ ടെക്നിക്ക് ഉപയോഗിക്കാൻ പോകുകയാണെന്ന് മനസ്സിലാക്കി. അതോടെ ഹാഷിറാമ ഒരു ആറ് ക്ലോൺസിനെയും കൂടി ഉണ്ടാക്കി അവരെ മഡാറയുടെ അടുത്തേക്ക് അയച്ചു. ഇതേ സമയം ഒബിറ്റോ ടെൻ ഡേയ്സ് സെഞ്ചുറിക്ക് ആയതോടെ ഹുക്കാഗകൾക്ക് അവന്റെ പുതിയ ശക്തിയുടെ മുന്നിൽ പിടിച്ചിരിക്കാനായില്ല. തന്റെ ക്ലോണുകൾക്ക് അവരെ നേടാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ഹാഷിറാമ അവനെ നേടാൻ പോവാൻ തയ്യാറായെങ്കിലും മഡാറ ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഹാഷിറാമയെ തടഞ്ഞു. ഹാഷിറാമ മഡാറ ഇതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും അതെല്ലാം പരാജയപ്പെട്ടു. അതോടെ ഹാഷിറാമയ്ക്ക് മഡാറ നേടേണ്ടി വന്നു. ഹാഷിറാമ മഡാറയെ മാറ്റി ഏറ്റുവിടുന്ന സമയത്ത് അവന്റെ ക്ലോണുകൾ അലൻഡ് ഷുമി ഫോഴ്സ് സഹായിച്ചുകൊണ്ടിരുന്നു. മഡാറയിൽ നിന്നും ടെൻ ഡേയ്സിന്റെ ട്രീ ഫോമിന്റെ ഉപയോഗം എന്താണെന്ന് മനസ്സിലാക്കിയ ഹാഷിറാമ അത് ഇനോയുടെ സഹായത്തോടെ ഇപ്പോഴത്തെ കാകളെ അറിയിച്ചു. അലൻഡ് ഷുമി ഫോഴ്സിന്റെ ധൈര്യം ചോടുന്നത് കണ്ട ഹാഷിറാമ താൻ ലോകത്ത് സമാധാനം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച ശ്രമങ്ങളെല്ലാം അവർക്ക് കാണിച്ചു കൊടുത്തു. ശേഷം നരൂത്തയും സാസുകയും ഒബിറ്റയെ കീഴ്പ്പെടുത്തിയ സമയത്ത് ഹാഷിറാമ മഡാറയെ കീഴ്പ്പെടുത്തി ഗേറ്റ് ഓഫ് ദി ഗ്രേറ്റ് ഗോഡ് വെച്ച് വുഡൻ ഡ്രാഗൺ വെച്ചും പിടിച്ചു കിട്ടി. ഈ സമയം കൊണ്ട് നരൂത്തയും സായും മഡാറെ സീൽ ചെയ്യാൻ നോക്കിയെങ്കിലും അപ്പോഴേക്കും മഡാറ ഒബിറ്റയെ കൊണ്ട് തന്നെ പുനർജീവിപ്പിച്ചു. തന്റെ യഥാർത്ഥ ശക്തി തിരിച്ചു കിട്ടിയ മഡാറ ഹാഷിറാമയുടെ വുഡൻ ഡ്രാഗൺസ് നിന്നൊക്കെ പുറത്തു വന്നു. ശേഷം ചക്ര റിസീവേഴ്സ് വെച്ച് ഹാഷിറാമയെ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാക്കി. തന്റെ പഴയ ശക്തി തിരിച്ചു കിട്ടിയതോടെ മഡാറ റണ്ണേക്കാൻ പൊടിഞ്ഞുപോയി. അതോടെ അവൻ ഹാഷിറാമയുടെ സേജ് എനർജി അബ്സോർബ് ചെയ്ത് അത് വെച്ച് ശത്രുക്കളെ സെൻസ് ചെയ്യാൻ തുടങ്ങി. സാസുകെ മഡാറെ തടയാനോടെ എത്തിയതോടെ ഹാഷിറാമ മഡാറെ തടയാൻ പറ്റിയ ജിത്സുവിനെ പറഞ്ഞു കൊടുത്തു. പക്ഷേ സാസുകെ മഡാറയുടെ തോറ്റതോടെ അവൻ ഇൻഫിനിറ്റി ഗമി കാസ്റ്റ് ചെയ്തു. ഇതിൽ റീഇൻകാർണേറ്റ് ചെയ്ത ഹുക്കാഗകൾ അകപ്പെട്ടില്ല. ചക്ര റിസീവേഴ്സിൽ നിന്നും പുറത്തു വന്ന ഹാഷിറാമയും ബാക്കി ഹുക്കാഗകളും സേജ് സിക്സ് പാക്കിനെ കണ്ടുമുട്ടി. അവരുടെ മരിച്ചുപോയ മറ്റു കാകളുടെ സഹായത്തോടെ സേജ് സിക്സ് പാക്ക് ടീം സെവനെയും ബാക്കിയുള്ളവരെയും കാഗയുടെ ഡയമെൻഷനിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു. ശേഷം മഡാറയോട് സംസാരിച്ച ഹാഷിറാമ അവന്റെ മരണത്തിന് ശേഷം സേജ് സിക്സ് പാക്കിന്റെ സഹായത്തോടെ പ്യുവർ ലാൻഡിലേക്ക് യാത്രയായി. തന്റെ ആത്മാവ് ഈ ലോകം വിട്ടു പോകുന്നതിന് മുമ്പ് നരൂത്തയോടും സാസുകയോടും തനിക്കും മഡാറയ്ക്കും ജീവിക്കാൻ പറ്റുന്ന ജീവിതത്തെ ജീവിക്കണമെന്നും ഹാഷിറാമ പറഞ്ഞു. സോ കഴിഞ്ഞ കഴിച്ചതാണ് ഹാഷിറാമ സെഞ്ചുറി ലൈഫ് സ്റ്റോറി. ഫസ്റ്റ് നോബി വേൾഡ് വാറിൽ ഹാഷിറാമ സെഞ്ചു മരിച്ചതിന് ശേഷം ടൊബിറാമ സെഞ്ചുറിന്റെ രണ്ടാമത്തെ ഹുക്കാഗെ ആയത്. ടൊബിറാമ ബുട്സുമ സെഞ്ചുവിന്റെ മകനായി വാറിൽ സ്റ്റേറ്റ് പീരീഡിലാണ് ജനിക്കുന്നത്. ബുട്സുമയുടെ മക്കളിൽ രണ്ടാമത്തെ മകനാണ് ടൊബിറാമ. ടൊബിറാമയ്ക്ക് ഹാഷിറാമ എന്നൊരു ചേട്ടനും രണ്ട് അനിയന്മാരുമാണ് ഉണ്ടായിരുന്നത്. സോ സെഞ്ചു ക്ലാനും ഉച്ചിഹ ക്ലാനും തമ്മിൽ ശത്രുത ഉള്ളത് നമുക്കറിയാം. ഇവർ തമ്മിൽ നടന്ന ഒരു ഏറ്റുമുട്ടലിൽ ടൊബിറാമയുടെ രണ്ട് അനിയന്മാരും ഉച്ചിഹയുടെ കയ്യിൽ മരണപ്പെട്ടു. ഇതോടെ ടൊബിറാമയ്ക്ക് ഉച്ചിഹ എന്ന വർഗത്തോടെ വെറുപ്പുണ്ടാകാൻ കാരണമായി. ഇത്തരം യുദ്ധങ്ങളിൽ കുട്ടികൾ മരിക്കുന്നത് തടയാൻ വേണ്ടി റൈവൽ ക്ലാൻസിനെ ഒന്നിപ്പിച്ച് ഒരു പുതിയ സിസ്റ്റം ഉണ്ടാക്കണമെന്ന് ഹാഷിറാമ ടൊബിറാമ മനസ്സിലാക്കിയിരുന്നു. പിന്നീടൊരിക്കൽ ഹാഷിറാമ കാടിനുള്ളിലേക്ക് പോയി മാത്രം ഉച്ചയെ കാണുന്നത് ടൊബിറാമ ബുട്സുമയെ അറിയിച്ചു. ഇതറിഞ്ഞ ബുട്സുമ ഉച്ചയ്ക്ക് നേരെ ഒരു ആക്രമണം നടത്താൻ തീരുമാനിച്ച് അവിടേക്ക് ചെന്നു. അപ്പോഴാണ് ബുട്സുമയും ടൊബിറാമയും പോലെ മഡാറയുടെ സഹോദരനും അച്ഛനും ഇവരുടെ അതേ ലക്ഷ്യമായി അവിടെ എത്തിയത്. ഇത് കണ്ട മഡാറ ഹാഷിറാമയുമായിട്ടുള്ള സൗഹൃദ ബന്ധം അവസാനിപ്പിക്കാൻ തയ്യാറായി. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും അവരുടെ ക്ലാനിന്റെ ലീഡേഴ്സായി മാറി. അന്ന് മഡാറ ഹാഷിറാമയെ നേരിട്ടപ്പോൾ മഡാറയുടെ സഹോദരനായ ഇസുന ടൊബിറാമയെ നേരിട്ടു. ഇവർ തമ്മിൽ നടന്ന യുദ്ധത്തിനിടയിൽ ഹാഷിറാമ ഉച്ചിഹകളുമായി ഒരു സമാധാന കരാറിന് ശ്രമിച്ചിരുന്നു. ഇതിന് ഒരു ഭൂരിഭാഗം ഉച്ചിഹകളും തയ്യാറായെങ്കിലും ഇസുനയുടെ എതിർപ്പ് കാരണം മാഡാറ അതിന് തയ്യാറായില്ല. പിന്നീട് ഇസുന മരണപ്പെട്ടപ്പോൾ മഡാറ അവസാനമായി ഹാഷിറാമയുമായി ഏറ്റുമുട്ടി. ഇതിൽ മഡാറ പരാജയപ്പെട്ടു. ടൊബിറാമ അവനെ കൊല്ലാൻ തയ്യാറായെങ്കിലും ഹാഷിറാമ അതിനെ അനുവദിച്ചില്ല. ഹാഷിറാമ തനിക്ക് വേണ്ടി തന്റെ ജീവൻ പോലും ത്യാഗം ചെയ്യാൻ തയ്യാറാണെന്ന് കണ്ട മഡാറ അവസാനം സമാധാന കരാറിന് തയ്യാറായി. ഇതിലൂടെ സെഞ്ചുവും ഉച്ചിഹയും ഇവരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റു ക്ലാനുകളും ചേർന്ന് ആദ്യത്തെ ഇടൻ വില്ലേജ് ഫോം ചെയ്തു. ഹാഷിറാമ ആദ്യം ഹുക്കാഗയെ സ്ഥാനം മഡാറയ്ക്ക് കൊടുക്കാനാണ് തീരുമാനിച്ചത്. പക്ഷേ ടൊബിറാമ വോട്ടിലൂടെ ഹുക്കാഗയെ തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെട്ടു. വോട്ടിലൂടെ ഹാഷിറാമ ഹുക്കാഗയായതിനു ശേഷം ടൊബിറാമ ഹുക്കാഗെ അഡ്വൈസറിന്റെ സ്ഥാനത്തെത്തി. ഹുക്കാഗയായ ഹാഷിറാമ വില്ലേജിനെ പറ്റി ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് ചിന്തിച്ചതെങ്കിൽ ടൊബിറാമ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ശേഷം ടൊബിറാമ തന്റെ ഒരു ത്രീ മാൻ ടീമിനെയും ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. മാത്രമല്ല ഷാഡോ ക്ലോൺ ടെക്നിക്ക്, ഇംപ്യൂർ വേൾഡ് റീഇൻകാർണേഷൻ, സമണിംഗ് ടെക്നിക്കുകൾ തുടങ്ങിയ കുറെ ടെക്നിക്കുകൾ ടൊബിറാമ ഉണ്ടാക്കി. പിന്നീട് ഹാഷിറാമ
ടൊബിറാമയുടെ കയ്യിൽ മലാള കൊല്ലപ്പെട്ടപ്പോൾ അവന്റെ ശവശരീരത്തെ ടൊബിറാമ ഷാരിഖാനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. മാത്രമല്ല ലോകത്തിന് മുന്നിൽ നിന്ന് മാടാറയുടെ ശരീരത്തെ ഒളിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഒന്നാം ഷിനോബി വേൾഡ് വാർ ഉണ്ടായപ്പോൾ അതിൽ അസുഖം കാരണം ഹാഷിറാമ മരിച്ചതോടെ ടൊബിറാമ അടുത്ത ഹുക്കാഗെ സ്ഥാനത്തെത്തി. ഹാഷിറാമയാണ് വില്ലേജ് ഉണ്ടാക്കിയതെങ്കിലും അതിനെ അതിന്റെ പൂർണ്ണ വളർച്ചയിൽ എത്തിച്ചത് ടൊബിറാമയായിരുന്നു. ഇതിനുവേണ്ടി അക്കാഡമിയും അൻപും ചൂൺ എക്സാമും ഒക്കെ വില്ലേജിൽ കൊണ്ടുവന്നു. ഇത് കണ്ട മറ്റ് വില്ലേജുകളും അവരുടെ നാട്ടിൽ ഈ മാറ്റങ്ങൾ നടപ്പിലാക്കി. ഉച്ചിഹകളെ വേർതിരിച്ച് കാണരുതെന്ന ഹാഷിറാമയുടെ വാക്കനുസരിച്ച് ടൊബിറാമ അവർക്ക് വേണ്ടി ഉച്ചിഹ പോലീസ് ഫോഴ്സും വില്ലേജിലേക്ക് കൊണ്ടുവന്നു. യുദ്ധം നടന്നുകൊണ്ടിരുന്നപ്പോഴും ടൊബിറാമ മറ്റ് വില്ലേജുകളുടെ കാകകളുമായി ഒരു സമാധാന കരാറിന് ശ്രമിച്ചിരുന്നു. പിന്നീട് യുദ്ധത്തിനിടയിൽ തന്റെ ടീമിനെ രക്ഷിക്കാൻ വേണ്ടി ടൊബിറാമ സ്വന്തം ജീവൻ ത്യാഗം ചെയ്തു. മരിക്കുന്നതിന് മുമ്പ് ടൊബിറാമ ഹുക്കാഗെ സ്ഥാനം ഹിരൂസൻ സരുടോബിയും കൈമാറിയിരുന്നു. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് കൊനഹാകുറെ ഷാർക്കിൽ ഉറോജിമാറു ഹിരൂസനെ കൊല്ലാൻ വേണ്ടി ആദ്യത്തെ രണ്ട് ഹുക്കാകളെ റീഗാർഡ് ചെയ്തു. അപ്പോഴും സ്വബോധം ഉണ്ടായിരുന്ന ഇവരെ ഉറോജിമാറു കൺട്രോൾ ചെയ്ത് ഹിരൂസനെ ആക്രമിച്ചു. അവസാനം മറ്റ് മാർഗങ്ങളൊന്നും ഇല്ലാതെ ആയപ്പോൾ ഹിരൂസൻ ഇവരെ രണ്ടുപേരെയും ഷിനിഗാമിയുടെ ഉള്ളിൽ സീൽ ചെയ്തു. ഇതിലൂടെ ഹിരൂസനെ മരിച്ച് അവനും ഷിനിഗാമിയുടെ ഉള്ളിൽ സീലായി. പിന്നീട് നാലാം ഷിനോബി വേൾഡ് വാറിന്റെ സമയത്ത് സാസുകയുടെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടി ഉറോജിമാറു ഷിനിഗാമിയുടെ ഉള്ളിൽ നിന്ന് മരിച്ചുപോയ നാല് ഹുക്കാകളെ പുറത്തുകൊണ്ടുവന്നു. എല്ലാ സംഭവങ്ങളും മനസ്സിലാക്കി ഇവർ നാലാം ഷിനോബി വേൾഡ് വാറിൽ അലൈൻഡ് ഷിനോബി ഫോഴ്സിനെ സഹായിക്കാൻ തയ്യാറായി യുദ്ധഭൂമിയിലെത്തി. ടൊബിറാമ ഇപ്രാവശ്യം ടെൻഡേൽസിനെ തടയാനും ഒബിട്ടോയെ മഡാറയെ നേടാനും മരുത്തേയും സാസുകയും സഹായിച്ചു. പിന്നീട് മഡാറ ഇൻഫിനിസിക്യോമി കാസ്റ്റ് ചെയ്തപ്പോൾ റീഇൻകാർനേറ്റ് ചെയ്ത ഹുക്കാകളൊന്നും ഇതിനിരയായില്ല. ടൊബിറാമ മഡാറയിൽ നിന്നും ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ തീരുമാനിച്ചപ്പോഴേക്കും സേജു സിക്സ് പാക്ക് ഇവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഇവരെല്ലാവരും ചേർന്ന് ടീം സെവനെയും ടെയിൽഡ് ബീസ്റ്റുകളെയും മഡാറയും അവിടേക്ക് സമൺ ചെയ്തു. ശേഷം സേജു സിക്സ് പാക്ക് എല്ലാ ഹുക്കാകളുടെയും ആത്മാവിനെ മോചിപ്പിച്ച് അവരെല്ലാം ആഫ്റ്റർ ലൈഫിലേക്ക് അയച്ചു. സോ കഴിഞ്ഞു കഴിച്ചതാണ് ടൊബിറാമയുടെ ലൈഫ് സ്റ്റോറി. അടുത്തത് മൂന്നാമത്തെ ഹുക്കാകെ ഹിറൂസൻ സരുടോബി. സരുടോബി ക്ലാൻ കൊൻഹയിൽ ചേർന്ന ആദ്യത്തെ ചില ക്ലാനുകളിൽ ഒന്നായിരുന്നു. ഹിറൂസൻ സരുടോബി സാസുകെ സരുടോബിയുടെ മകനായിട്ടാണ് ജനിച്ചത്. ചെറുപ്പത്തിൽ ഹിറൂസൻ ഷിമുറ ക്ലാനിലെ ഡാൻസുകൾ കണ്ടുമുട്ടി അവനുമായി ഒരു സൗഹൃദം സ്ഥാപിച്ചിരുന്നു. ഇവർ രണ്ടുപേരും കൊൻഹയിലെ ഫസ്റ്റ് ജനറേഷൻ നിഞ്ച സ്റ്റുഡൻസ് ആയിരുന്നു. മാത്രമല്ല ഹിറൂസൻ ആദ്യത്തെ രണ്ട് ഹുക്കാകളുടെ സ്റ്റുഡന്റ് ആയിരുന്നു. അക്കാലത്ത് ടൊബിറാമയുടെ ഗെന്നീൻ ടീമിൽ ഹിറൂസൻ, ഹോമുറ, കൊഹാറ എന്നിവരാണ് ആ ടീമിൽ ഉണ്ടായിരുന്നത്. നിഞ്ച ആർട്ടിലുള്ള ഹിറൂസന്റെ കഴിവ് തിരിച്ചറിഞ്ഞ ഹാഷിറാമ അവന് അഡീഷണൽ ട്രെയിനിങ് നൽകിയിരുന്നു. പിന്നീട് ആദ്യത്തെ ഷിനോബി വേൾഡ് വാറിന്റെ സമയത്ത് അപ്പോൾ ഹുക്കാകെയായിരുന്ന ടൊബിറാമ നയിച്ച ടീമിൽ ഡാൻസോയും ഹിറൂസനും ഭാഗമായിരുന്നു. ഈ യുദ്ധത്തിൽ ബാക്കിയുള്ളവർക്ക് രക്ഷപ്പെടണമെങ്കിൽ ടീമിൽ ഒരാൾ പിടിക്കപ്പെട്ടേ പറ്റുള്ളൊരു സാഹചര്യം വന്നപ്പോൾ ഹിറൂസൻ ആ ചുമതല ഏറ്റെടുക്കാൻ തയ്യാറായി. എന്നാൽ ടൊബിറാമ ഇത് എതിർത്ത് അവനെ അടുത്ത ഹുക്കാകെയായിട്ട് അപ്പോയിന്റ് ചെയ്ത് അവരെ വില്ലേജിലേക്ക് പറഞ്ഞയച്ചു. പിടിക്കപ്പെട്ട ടൊബിറാമ ശത്രുക്കളുടെ കയ്യിൽ കൊല്ലപ്പെട്ടു. തിരിച്ച് വില്ലേജിലെത്തിയ ഹിറൂസൻ കൊൻഹയിലെ മൂന്നാമത്തെ ഹുക്കാകെയായി. ആ സമയത്ത് ഡാൻസോയുടെ റൂട്ട് ഓർഗനൈസേഷൻ ഹിറൂസന്റെ അറിവോടുകൂടെയാണ് ഡാൻസ് തുടങ്ങിയത്. ചില കാരണങ്ങളാൽ പിന്നീട് അങ്ങോട്ട് റൂട്ട് ചെയ്ത പല തെറ്റുകളും ഹിറൂസൻ കണ്ടില്ല എന്നെടുക്കേണ്ടി വന്നു. ഇതിനിടയിൽ ഹിറൂസൻ ബുയിക്കോ എന്ന യുവതിയെ വിവാഹം കഴിച്ച് ഇവർക്ക് രണ്ട് കുട്ടികൾ ജനിച്ചു. അതിൽ ഒരാളുടെ പേര് ആസുമ സരുടോബി എന്നാണ്. മറ്റേ ആളുടെ പേര് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഹിറൂസന്റെ ആ പേര് വെളിപ്പെടുത്താത്ത മകന്റെ മകനാണ് കൊഹനമാറു സരുടോബി. പിന്നീട് ഹിറൂസൻ അക്കാഡമിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയ ജിറായ, ഒറോച്ചിമാറു, സുനാഡെ എന്നിവരുടെ ഗെന്നീൻ ടീമിനെയും ട്രെയിൻ ചെയ്തിരുന്നു. ഹിറൂസൻ തന്റെ എല്ലാ സ്റ്റുഡൻസിനെയും ഒരുപോലെയാണ് കണ്ടിരുന്നെങ്കിലും ഒറോച്ചിമാറുവിന്റെ ഭാവിയെ പറ്റി അവന് വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. സീരീസിൽ ഹിറൂസൻ ആണ് രണ്ടാമത്തെ മൂന്നാമത്തെ ഷിനോബി വേൾഡ് വാറിന്റെ സമയത്ത് കൊൻഹയെ നയിച്ചത്. എന്നാൽ മൂന്നാമത്തെ ഷിനോബി വേൾഡ് വാറിൽ ഹിറൂസൻ ഇവാഗാകുരയുമായിട്ട് സമാധാന കരാറിന് തയ്യാറായി. ഈ സമാധാന കരാറിനെ കുറിച്ചുള്ള ചില തർക്കങ്ങൾ കാരണം ഹിറൂസൻ ഹുക്കാകെ സ്ഥാനം രാജിവെച്ച് ആ സ്ഥാനത്തേക്ക് മറ്റൊരാളെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഹിറൂസൻ ജിരായയുടെ സ്ഥലമായ മിനാറ്റ് നാമക്കാസെ അടുത്ത ഹുക്കാകെ ആക്കിയത്. ഹുക്കാകെ സ്ഥാനം രാജിവെച്ചതിന് ശേഷവും ഹിറൂസന്റെ പക്കൽ ഒരു അൻപു ടീം ഉണ്ടായിരുന്നു. ഈ ടീമിനാണ് പിന്നീട് കുഷിനയുടെ പ്രസവ സമയത്ത് കാവലായി നിർത്തിയത്. ഇവർ മുൻകരുതലൊക്കെ എടുത്തിട്ടും നയൻ ടേൽസ് പുറത്തു വന്നപ്പോൾ മിനാറ്റോ നയൻ ടേൽസിനെ വില്ലേജിൽ നിന്ന് മാറ്റുന്നത് വരെ ഹിറൂസൻ വില്ലേജിന്റെ ഡിഫൻസ് കൈകാര്യം ചെയ്തിരുന്നു. ശേഷം ഹിറൂസൻ മിനാറ്റോയുടെ അടുത്ത് എത്തിയപ്പോഴേക്കും കുഷിനെയും മിനാറ്റോയും മരിക്കാറായി കിടക്കുന്നത് കണ്ടത്. തന്റെ അവസാന ശ്വാസത്തിൽ മിനാറ്റോ ഹിറൂസനോട് തന്റെ മകനെ നോക്കിക്കോണമെന്നും അവനെ ഒരു രാക്ഷസനായി കാണരുതെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ മിനാറ്റോ ആഗ്രഹിച്ചത് പോലെയല്ല വില്ലേജിലുള്ളവർ അവനോട് പെരുമാറിയത്. അതുകൊണ്ട് ഹിറൂസൻ വില്ലേജിനോട് നയൻ ടേൽസിനെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല എന്ന് ഉത്തരവിട്ടു. എന്നിട്ട് മിനാറ്റോയുടെ ശത്രുക്കളിൽ നിന്ന് നരൂത്തെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് കുഷിനയുടെ സർനെയും അവന് നൽകി. മിനാറ്റോ മരിച്ചതോടെ ഹിറൂസൻ വീണ്ടും ഹുക്കാകെയുടെ സ്ഥാനത്ത് എത്തി. ശേഷം വില്ലേജിലെ ഷിനോബികളുടെ തിരോധാനത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഒറോച്ചിമാറുവാണ് അവരെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായ പരീക്ഷണങ്ങൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. ഹിറൂസൻ ഒറോച്ചിമാറുവിനെ പിടികൂടാൻ പോയെങ്കിലും അവൻ ഹിറൂസനെ മറികടന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഒറോച്ചിമാറുവിന്റെ റിസർച്ചിൽ നിന്നും ഹാഷിറാമയുടെ ഉർലീസ് യൂസ് ചെയ്യാൻ പറ്റുന്ന കുട്ടിയെ കുറിച്ച് അറിഞ്ഞ ഹിറൂസൻ അവനെ ഡാൻസിൽ നിന്ന് മോചിപ്പിച്ച് തന്റെ അൻപൂൽ എത്തിച്ചു. മിനാറ്റോയിൽ നിന്ന് നയൻ ടേൽസിന്റെ അറ്റാക്കിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും കിട്ടാത്തതിനാൽ കൊൻഹയിലെ ലീഡേഴ്സ് ഷാരിങ്കാൻ കൊണ്ട് മാത്രമേ ടെയിൽ ഡിവിഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നതുകൊണ്ട് ഉച്ചിഹ ക്ലാൻ ആയിരിക്കും ഇതിന് പിന്നിലെന്ന് സംശയിക്കാൻ തുടങ്ങി. ഇത് ഉച്ചിഹ ക്ലാനെ വില്ലേജിനെതിരെ ഒരു സിവിൽ വാർ പ്ലാൻ ചെയ്യാൻ കാരണമായി. സിവിൽ വാറിനെ കുറിച്ച് ഇറ്റാച്ചിയിൽ നിന്ന് പറഞ്ഞ ഹിറൂസൻ അവരുമായി ഒരു സമാധാന കരാറിന് തയ്യാറായെങ്കിലും അത് പരാജയപ്പെട്ടു. ഇതേ സമയം ഡാൻസോ ഇറ്റാച്ചിക്ക് ഉച്ചിഹ മാസം നടത്താനുള്ള മിഷനെ ഏൽപ്പിച്ചു. ഈ വിവരം മിഷൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷമാണ് ഇറ്റാച്ചിയിൽ നിന്നും ഹിറൂസൻ അറിഞ്ഞത്. ഇറ്റാ
ഹിറ്റാച്ചിയും നാടുവിട്ട് അക്കാച്ചുക്കെ സ്പൈ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് സാസുകയുടെ ചുമതലയും ഹിറുസനെ ഏൽപ്പിച്ചിരുന്നു. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഇറ്റാച്ചിക്ക് സാസുകയെ കാണാൻ വരാൻ വേണ്ടി ഹിറുസൻ വില്ലേജിലെ ബാരിയർ ഫോമിലെ മാറ്റിയില്ല. ഉച്ചഹ കൂട്ടക്കൊലയിൽ ഡാൻസിയുടെ പങ്ക് അറിയാമായിരുന്ന ഹിറുസൻ റൂട്ട് ഡിവിഷൻ അടച്ചുപൂട്ടാനും ഉത്തരവിട്ടു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഹിറുസനും ആസുമയുമായിട്ടുള്ള വരക്ക് കാരണം ആസുമ വീട് വിട്ടു മറങ്ങി. ശേഷം നരൂത്തോ വീണ്ടും ഗ്രാജുവേഷൻ തോറ്റുവെന്നറിഞ്ഞ ഹിറുസൻ ഇറുക്കയെ നരൂത്തരെ ടീച്ചറാക്കി. ഇതിനിടയിൽ നരൂത്തോ മൾട്ടിപ്പിൾ ഷാഡോ ക്ലോൺ ജുജുത്സുവിന്റെ സ്റ്റോള് മോഷ്ടിച്ച് അത് മാച്ച് ചെയ്തതും ഒരു ഗെന്നീനായിരിക്കെ ഹാരം ജുജുത്സു ഉണ്ടാക്കിയതും കണ്ട് അവനെ കക്കാഷി ഹാട്ടാക്കിയുടെ ടീമിലാക്കാൻ ഹിറുസൻ തീരുമാനിച്ചു. പിന്നീട് ഹിറുസൻ കൊനഹയിൽ ഒരു ജൂൺ എക്സാം നടത്താൻ തീരുമാനിച്ചു. ജൂൺ എക്സാം നടന്നുകൊണ്ടിരിക്കെ ഒറോച്ചിമാറു സാസുകയെ തട്ടിക്കൊണ്ടു പോകാൻ സാധ്യതയുണ്ടെന്നും എക്സാമിൽ പങ്കെടുക്കുന്ന ഒരു വില്ലേജും കൊനഹയെ ആക്രമിക്കാൻ പദ്ധതി ഇടുന്നുണ്ടെന്നും ഹിറുസൻ മനസ്സിലാക്കി. ജൂൺ എക്സാമിന്റെ ഫൈനൽ സ്റ്റേജിൽ ഹിറുസൻ ഫോർത്ത് കാസക്കാഗയുടെ ഒപ്പമാണ് ഗാലറിയിൽ ഇരുന്നത്. എന്നാൽ പിന്നീടാണ് തന്റെ അടുത്തിരിക്കുന്ന കാസക്കാഗയെ തല്ലി ഒറോച്ചിമാറു ആണെന്ന് അവൻ മനസ്സിലാക്കിയത്. ഒറോച്ചിമാറുവിന്റെ വരവ് പ്രതീക്ഷിച്ച് ഹിറുസൻ തന്റെ ആർമർ മിട്ടാണ് അവിടെ എത്തിയത്. ഒറോച്ചിമാറു ഇവർക്ക് ചുറ്റും ഒരു ബാരിയർ ഉണ്ടാക്കി. സ്വന്തം ടീച്ചറിനെ ഫൈറ്റ് ചെയ്യുന്ന ഫീല് എന്താണെന്ന് ഹിറുസനെ അറിയിക്കാൻ വേണ്ടി ഒറോച്ചിമാറു ആദ്യത്തെ രണ്ട് ഹുക്കാഗകളെയും റീ ആനിമേറ്റ് ചെയ്ത പോലും രണ്ട് ഹുക്കാഗകൾക്ക് അവരുടെ സ്വഭാവം ഉണ്ടായിരുന്നുവെങ്കിലും ഒറോച്ചിമാറു അവരുടെ കോൺഷ്യസ്നെസ്സിനെ സപ്രസ് ചെയ്ത് അവരെ കൊണ്ട് തന്നെ ഹിറുസനെ ആക്രമിച്ചു. ഹിറുസന് അവരെ നേടാൻ പറ്റാതെ ആയപ്പോൾ ഡെത്ത് ഡീമൺ കൺസ്യൂമിങ് സ്റ്റീൽ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ശേഷം ഹിറുസൻ തന്റെ രണ്ട് ഷാഡോ ക്ലോൺ ഉപയോഗിച്ച് രണ്ട് ഹുക്കാഗകളെയും പിടികൂടി അവരുടെ ആത്മാവ് പുറത്തെടുത്തു. ഇതേപോലെ ഒറോച്ചിമാറുവിനെയും സീൽ ചെയ്യാൻ നോക്കിയെങ്കിലും അവൻ ഹിറുസനെ പിന്നിൽ നിന്ന് കുത്തി കൊല്ലപ്പെടുത്തി. തന്റെ മരണം തിരിച്ചറിഞ്ഞ ഹിറുസൻ ഒറോച്ചിമാറിന്റെ രണ്ട് കൈകളും സീൽ ചെയ്ത് മരിച്ചു. ഇവിടെ വെച്ച് ഹിറുസന്റെ കഥ അവസാനിച്ചില്ല. പിന്നീട് നാലാമത്തെ ഷിനോബി വേൾഡ് വാറിന്റെ സമയത്ത് സാസുകയുടെ ആവശ്യമനുസരിച്ച് ഒറോച്ചിമാറു മരിച്ചുപോയ നാല് ഹുക്കാഗകളെയും റീആനിമേറ്റ് ചെയ്ത് കൊണ്ടുവന്നു. ആദ്യം ഒറോച്ചിമാറു തങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചു വരുത്തിയതെന്നാണ് ഹിറുസൻ കരുതിയത്. എങ്കിലും ഇറ്റാച്ചിയെ കുറിച്ചുള്ള സത്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് തന്നെ തിരിച്ചു വരുത്തിയതെന്ന് അയാൾ മനസ്സിലാക്കി. അങ്ങനെ ഇറ്റാച്ചിയെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും ഹിറുസൻ സാസുകയോട് തുറന്നു പറഞ്ഞു. എല്ലാ ഹുക്കാഗകളുടെ വാക്കുകൾ കേട്ട ശേഷം സാസുകയും വില്ലേജിൽ സംരക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നാലാം ഷിനോബി വേൾഡ് വാറിൽ ടെൻടെയിൽസിനെ നേടാൻ വേണ്ടി ബാക്കിയുള്ള ഹുക്കാഗകൾക്കൊപ്പം ഹിറുസനും പോയി. എന്നാൽ മാൻഡ്ര ടെൻടെയിൽസിന്റെ ചിഞ്ചിരിക്കിയായി ഇവരെ എല്ലാം ഇൻഫിനിറ്റിക്കോമിലേക്ക് കൊണ്ടുവന്നു. ഹിറുസൻ നേരത്തെ മരണപ്പെട്ടത് കൊണ്ട് അയാളും ബാക്കിയുള്ള റീആനിമേറ്റ് ചെയ്ത ഹുക്കാഗകളും ഇതിനേരെയായില്ല. ഹിറുസൻ സുനാടെ ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ നോക്കിയെങ്കിലും അതെല്ലാം വെറുതെയായി. അങ്ങനെ ഇവർ നിൽക്കുന്ന സമയത്ത് മാൻഡ്രയുടെ പകുതിയേറ്റ ശരീരത്തിൽ നിന്നും തേജസ് എക്സ്പാഡ് ഇവരുടെ മുന്നിലെത്തി. ശേഷം ഹിറുസനും മറ്റ് ഹുക്കാഗകളും ഹാഗ്രോമയും ചേർന്ന് ടീം സെവനെയും മാൻഡ്രയും ടെയിൽഡ് ബീസ്റ്റുകളെയും കാഗുര ഡയമെൻഷനിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു. ഇതിലൂടെ ഹുക്കാഗകളുടെ ആത്മാവ് എന്നേക്കുമായി ഈ ലോകത്തൊന്നും വിട്ടുപോയി. സോ കഴിഞ്ഞു ഗൈസ്, ഇതാണ് ഹിറുസൻ സരുടോബി ലൈഫ് സ്റ്റോറി. ഹിറുസൻ തന്റെ റിട്ടയർമെന്റിന് തയ്യാറായ സമയത്ത് ഫുഗാക്കു, ജിരായ, ഒറോച്ചിമാറു എന്നിവരെയാണ് ഹുക്കാഗ ആവാൻ വേണ്ടി കൗൺസിൽ കണ്ടെത്തിയത്. പക്ഷേ ജിരായ ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിയത് കൊണ്ട് ജിരായയുടെ സ്വന്തമായ മിനാരോ നാമകാസയെയാണ് ഹിറുസൻ നാലാമത്തെ ഹുക്കാഗയായി കണ്ടെത്തിയത്. മിനാരോ നാമകാസ നാമകാസ ക്ലാന്റെ ഒരു മെമ്പറാണ്. എന്നാൽ സീരീസിലോ മാംഗയിലോ ഈ ക്ലാനിനെ കുറിച്ച് മറ്റ് ഇൻഫോർമേഷനൊന്നും കൊടുത്തിട്ടില്ല എന്നതാണ് സത്യം. ആകെ അറിയാൻ കഴിഞ്ഞ നാമകാസ ക്ലാനിലുള്ളവർക്ക് സ്റ്റോം റിലീസ് എന്ന വാട്ടർ വിൻഡ് പീസ് കെങ്കയെങ്ക ഉപയോഗിക്കാൻ പറ്റുമെന്നാണ്. മാത്രമല്ല മിനാറ്റോ അല്ലാതെ മറ്റൊരു നാമകാസ ക്ലാൻ മെമ്പറിനെയും സീരീസിൽ കാണിച്ചിട്ടില്ല. ഹുക്കാഗ ആവണമെന്ന ലക്ഷ്യത്തോടെയാണ് മിനാറ്റോ അക്കാഡമിയിൽ ജോയിൻ ചെയ്തത്. പിന്നീട് കുഷീന ഉസുമാക്കി വില്ലേജിലേക്ക് വന്നതിന് ശേഷം മിനാറ്റോയുടെ ക്ലാസ്സിലാണ് ജോയിൻ ചെയ്തത്. അവിടെ വെച്ച് കുഷീനയുടെ ചുവന്ന മുടി കണ്ടിട്ടാണ് കുഷീനയോട് മിനാറ്റോയ്ക്ക് ഒരു ക്രഷ് ഉണ്ടാവുന്നത്. മിനാറ്റോ അക്കാഡമിയിലെ തന്റെ ജനറേഷനിലെ വളരെ ബ്രില്യന്റ് ഉള്ള സ്റ്റുഡന്റ് ആണ്. മാത്രമല്ല അക്കാഡമിയിലെ മിനാറ്റോയുടെ റെക്കോർഡ് ആർക്കും ഇതുവരെ വെട്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആകെ ഇറ്റാച്ചിയുടെ സ്കോർ മാത്രമാണ് അതിന്റെ അടുത്തുവരെ എത്തിയത്. അക്കാഡമിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയതിനു ശേഷം മിനാറ്റോ ജിരായയുടെ കീഴിലുള്ള ഗിന്നിൻ ടീമിലെത്തുന്നു. അവിടെ വെച്ച് ജിരായ മിനാറ്റോയുടെ ടാലന്റ് കണ്ടിട്ടാണ് മിനാറ്റോ ആയിരിക്കാൻ താൻ അന്വേഷിക്കുന്ന ചൈൽഡ് ഓഫ് ദി പ്രൊഫസി എന്ന് കരുതി മിനാറ്റോയെ തന്റെ പേഴ്സണൽ സ്റ്റുഡന്റ് ആക്കി തനിക്കറിയാനുള്ള എല്ലാ അറിവുകളും ജിരായ പറഞ്ഞുകൊടുക്കുന്നു. ഇതിനിടയിൽ കുഷീനെ കുമകാക്കുറയിലെ ഫോഴ്സ് തട്ടിക്കൊണ്ടുപോയപ്പോൾ മിനാറ്റോ ഒറ്റയ്ക്ക് കുഷീനെ രക്ഷിക്കാൻ വേണ്ടി പോകുന്നു. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴി മിനാറ്റോ തന്റെ ഇഷ്ടം കുഷീനോട് തുറന്നു പറയുന്നു. അതിനുശേഷം ഇവർ രണ്ടുപേരും റിലേഷൻഷിപ്പിലാവുകയും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇവർ വിവാഹിതരുമാവുന്നു. ടെയിൽഡ് ബീസ്റ്റുകൾ ബീസ്റ്റ് ബോൾ ഉണ്ടാക്കുന്നത് കണ്ടിട്ടാണ് മിനാറ്റോ 3 വർഷത്തോളം പ്രാക്ടീസ് ചെയ്ത് റാസിംഗ എന്ന ടെക്നിക് ഉണ്ടാക്കിയത്. ഇതേ സമയത്താണ് മിനാറ്റോ ഒബീറ്റോ, കക്കാഷി, റെൻ എന്നിവരുടെ ഗെന്നിൻ ടീമിന്റെ ഹെഡ് ആവുന്നത്. സീരീസിൽ കക്കാഷിയെ തന്റെ ഇരുണ്ടാവസ്ഥയിൽ നിന്നും പുറത്തു കൊണ്ടുവരാനുള്ള ജോലിയും കൂടി തെർഹുക്കാകെ മിനാറ്റോക്ക് കൊടുത്തിരുന്നു. ഇതിനു വേണ്ടിയിട്ടാണ് മിനാറ്റോ ഇവർക്ക് 3 പേർക്കും ടീം വർക്കിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങിയത്. പിന്നീട് 3ാം ഷിനോബി വേൾഡ് വാറിൽ ലീഫ് വില്ലേജും പങ്കുചേർന്നതോടെ മിനാറ്റോ തന്റെ ടീമിനെ വിട്ട് മുൻനിരയിലേക്ക് പോകുന്നു. എന്നാൽ പോകുന്നതിന് മുമ്പ് കക്കാഷി ടീമിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നു. ഇതേ യുദ്ധത്തിലാണ് മിനാറ്റോ തന്റെ ഫ്ലൈയിങ് തണ്ടർബോൾട്ട് ടെക്നിക് ഉപയോഗിച്ച് ഒറ്റയ്ക്ക് ഇവകാക്കുരയിലെ 1000 നിഞ്ചകളെ തോൽപ്പിക്കുന്നത്. ഇതിലൂടെയാണ് മിനാറ്റോ എല്ലാ ഗ്രേറ്റ് നേഷൻസിലും യെല്ലോ ഫ്ലാഷ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ഈ സംഭവം അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് സുഷിക്കാകെ ലീഫ് വില്ലേജുമായി ഒരു സമാധാന കരാറിന് തയ്യാറായത്. എന്നാൽ ഇതേ യുദ്ധത്തിൽ മിനാറ്റോയ്ക്ക് ആദ്യം ഒബീറ്റോയെയും പിന്നീട് റിന്നിനെയും നഷ്ടപ്പെടുന്നു.
നാലാം ഷിനോബി വേൾഡ് വാറിലെ മിനാറ്റോയുടെ ഇടപെടൽ കണക്കിലെടുത്താണ് ഹിറൂസൻ ഉറോച്ചിമാറുവിന് പകരം മിനാറ്റോയെ നാലാമത്തെ ഹുക്കാഗെ തിരഞ്ഞെടുക്കുന്നത്. ഹുക്കാഗെ ആയതിനു ശേഷം മിനാറ്റോ തന്റെ ഗാർഡ് ഫോഴ്സിനും തന്റെ സ്പീഡിനോട് പിടിച്ചു നിൽക്കാൻ വേണ്ടി അവർക്കും ഫ്ലൈയിങ് തണ്ടർബോൾട്ട് ടെക്നിക് പഠിപ്പിച്ചു കൊടുക്കുന്നു. റെന്നിന്റെയും ഒബീറ്റയുടെ മരണം വീണ്ടും കക്കാശിയെ പഴയതുപോലെ ആക്കിയെന്ന് മനസ്സിലാക്കിയ മിനാറ്റോ അൻപൂലായിരുന്ന കക്കാശിയെ ഗർഭകാലത്ത് കുഷീനെ സംരക്ഷിക്കാനുള്ള ചുമതല ഏൽപ്പിക്കുന്നു. കുഷീന ഒരു സെഞ്ചുറിക്ക് ആയതുകൊണ്ട് തന്നെ പ്രസവ സമയത്ത് ടെയിൽഡ് ബീസ്റ്റ് പുറത്തു വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി മിനാറ്റോ കുഷീനെ പുറത്ത് മറ്റൊരു ലൊക്കേഷനിലേക്ക് കൊണ്ടുപോയിരുന്നു. അവിടെ ഹൈ അൻപൂ സെക്യൂരിറ്റിയിലാണ് ഡെലിവറി നടത്തിയത്. എന്നാൽ പ്രസവം കഴിഞ്ഞപ്പോഴേക്കും ടോബി സെക്യൂരിറ്റികളെ എല്ലാം മറികടന്ന് അവിടെ എത്തി കുഞ്ഞിനെ തട്ടിയെടുക്കുന്നു. എന്നിട്ട് മിനാറ്റോട് കുഷീനയുടെ അടുത്ത് നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്നു. മിനാറ്റോ അവിടെ നിന്നും കുഞ്ഞിനെ രക്ഷിച്ച് സേഫായിട്ടുള്ള അടുത്ത് എത്തിക്കുന്നുവെങ്കിലും അപ്പോഴേക്കും ടോബി കുഷീനയുടെ ഉള്ളിൽ നിന്നും നൈൻടെയിൽസിനെ പുറത്തുവിടുന്നു. നൈൻടെയിൽസ് കുഷീനെ കൊല്ലുന്നതിന് മുമ്പ് മിനാറ്റോ അവിടെ നിന്നും കുഷീനെ രക്ഷിച്ച് നരൂത്തിന്റെ അടുത്ത് എത്തിക്കുന്നു. ശേഷം മിനാറ്റോ തിരിച്ചു വന്ന് ടോബിയെ തോൽപ്പിച്ച് നൈൻടെയിൽസിനെ വീണ്ടും സീൽ ചെയ്യാൻ പോകുന്നു. നൈൻടെയിൽസിനെ വീണ്ടും കുഷീനയുടെ ഉള്ളിൽ സീൽ ചെയ്ത് കഴിഞ്ഞാൽ കുഷീന മരിക്കുമെന്ന് മനസ്സിലാക്കി മിനാറ്റോ തന്റെ ഡെത്ത് ഡീപ്പർ ടെക്നിക് ഉപയോഗിച്ച് നൈൻടെയിൽസിന്റെ ചക്രയെ ഇൻ യാങ് എന്നീ രണ്ട് വശങ്ങളാക്കി യാങ് ഹാഫിനെ തന്റെ ഉള്ളിൽ തന്നെ സീൽ ചെയ്ത് വയ്ക്കുന്നു. മാത്രമല്ല ജിരായ പറഞ്ഞ ചൈൽഡ് ഓഫ് പ്രൊഫസി തന്റെ മകനായിരിക്കാമെന്ന് മനസ്സിലാക്കി ഇൻ ഹാഫിനെ നരൂത്തിനുള്ളിൽ സീൽ ചെയ്ത് വയ്ക്കുന്നു. ആക്ച്വലി മിനാറ്റോ ജിരായയുടെ നോവലിലെ മെയിൻ ക്യാരക്ടറിൽ നിന്നും ഇൻസ്പയർ ആയാണ് തന്റെ മകനെ നരൂത്തോ പേട്ടത്. നരൂട്ടോടെ ഉള്ളിൽ മുഴുവനായി നൈൻടെയിൽസിനെ സീൽ ചെയ്യുന്നതിന് മുമ്പ് നൈൻടെയിൽസ് നരൂത്തയെ കൊല്ലാൻ ശ്രമിക്കുന്നു. അതിൽ നിന്ന് നരൂത്ത് രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മിനാറ്റോയും കുഷീനെ മരണപ്പെടുന്നത്. മരിക്കുന്നതിന് മുമ്പ് മിനാറ്റോ ഗാരാട്ടോറോ എന്ന ടോഡിനെ സമൻ ചെയ്ത് നരൂട്ടോയുടെ സീല് തുറക്കാനുള്ള കീ അതിനെ ഏൽപ്പിക്കുന്നു. എന്നിട്ട് അത് ജിരായ ഏൽപ്പിക്കാൻ ആവശ്യപ്പെടുന്നു. തന്റെ ചക്രയുടെ ഒരു ഭാഗം നരൂട്ടോയുടെ ഉള്ളിൽ വെച്ചിട്ട് നരൂട്ടോയുടെ സുരക്ഷാ ചുമതല ഹിറൂസനെ ഏൽപ്പിച്ചതിന് ശേഷം മിനാറ്റോ മരണപ്പെടുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പെയിന് വില്ലേജ് ആക്രമിച്ച സമയത്ത് നരൂത്തോ നൈൻടെയിൽസിനെ തുറന്നു വിടുന്നതിൽ നിന്നും മിനാറ്റോ നേരത്തെ ബാക്കി വെച്ച ചക്രയുടെ സഹായത്തോടെ നരൂട്ടോയുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ വന്നാ തടയുന്നു. ഇതേ സമയത്താണ് നരൂത്തോ തന്റെ മാതാപിതാക്കൾ ആരെന്ന് മനസ്സിലാക്കിയത്. അതിനുശേഷം മിനാറ്റോയെ ഫോർത്ത് റീനിഞ്ചാവാന്റെ സമയത്ത് മറ്റു ഹുക്കാഗകളോടൊപ്പം റീയാനിമേറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇപ്രാവശ്യം നരൂത്തോയെ പോലെ കുറാമ ചക്രാമോട് ഉപയോഗിക്കാനും മിനാറ്റോയെ കൊണ്ട് പറ്റുന്നു. ഇതേ യുദ്ധത്തിലാണ് ടോബി തന്റെ സ്റ്റുഡന്റ് ആയിരുന്ന ഒബീറ്റോ എന്ന കാര്യം മിനാറ്റോ മനസ്സിലാക്കിയത്. പിന്നീട് ടെൻഡേഴ്സിനെ ഒബീറ്റോയിൽ നിന്നും പുറത്തെടുത്തതിനു ശേഷം കക്കാശി ഒബീറ്റോയെ കൊല്ലാൻ തയ്യാറായപ്പോൾ മിനാറ്റോയിൽ നിന്നും കക്കാശി തടയുന്നു. ഇതേ യുദ്ധത്തിൽ മാന്ത്രയുടെ ടൂസിക്കുമ്പോളിൽ നിന്നും മിനാറ്റോയാണ് ഗായ രക്ഷിക്കുന്നത്. അവസാനം ഹാഗ്രോമയുടെ മുന്നിൽ നരൂത്തെ സമൻസ് ചെയ്ത് വരുത്തിയതിനു ശേഷം നരൂട്ടോയുടെ യുദ്ധം അവസാനിപ്പിച്ചതിലും നരൂട്ടയുടെ പതിനേഴാം പിറന്നാളിന് ആശംസകൾ നൽകി മറ്റു ഹുക്കാഗകളോടൊപ്പം ഈ ഭൂമിയിൽ നിന്നും എന്നേക്കുമായി തിരിച്ചു പോകുന്നു. സോ കഴിഞ്ഞു കഴിച്ചതാണ് മിനാറ്റോ നമുക്ക് ആദ്യ സ്റ്റോറി. നയൻടെയിൽസിന്റെ അറ്റാക്കിൽ മിനാറ്റോ കൊല്ലപ്പെട്ടതോടെ ഹിറൂസൻ വീണ്ടും ഹുക്കാഗെ സ്ഥാനം ഏറ്റെടുത്തു. പക്ഷേ ഹിറൂസൻ മരിച്ചതോടെ കൊനഹ കൗൺസിൽ ജിരായയോട് അഞ്ചാമത്തെ ഹുക്കാഗെ സ്ഥാനം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടുവെങ്കിലും അവൻ ആ സ്ഥാനം സുനാഡയ്ക്ക് നൽകി. സോ സുനാഡെ കൊനഹാഗകുരയിലെ ഉസുമാക്കി ക്ലാന്റെയും സെഞ്ചു ക്ലാന്റെ ഡിസെൻഡന്റ് ആണ്. നമ്മുടെ ഫസ്റ്റ് ഹുക്കാഗയുടെ കൊച്ചുമകളുമാണ്. ഹാഷിറാമയുടെ ആദ്യത്തെ ചെറുമകളായത് കൊണ്ട് സുനാഡയോട് അയാൾക്ക് വല്ലാത്തൊരു സ്നേഹമുണ്ടായിരുന്നു. മരിക്കുന്നതിന് മുമ്പ് ഹാഷിറാമ തന്റെ നെക്ലസും അവൾക്കായി മാറ്റിവെച്ചിരുന്നു. സുനാഡെ അക്കാഡമിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയതിനു ശേഷം ഒറോച്ചിമാറു ജിരായ എന്നിവരുടെ ഒപ്പം ഹിറൂസന്റെ ടീമിലുണ്ടായിരുന്നു. ഇതിൽ ജിരായക്ക് ആദ്യ കാഴ്ചയിൽ തന്നെ അവളോട് ഒരു ക്രഷ് ഉണ്ടായി. പിന്നെ സുനാഡയ്ക്ക് നവാക്കി എന്നൊരു അനിയനും കൂടി ഉണ്ടായിരുന്നു. അവൻ അവന്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിനിടയിൽ മരണപ്പെട്ടു. തന്റെ അനിയന് പറ്റിയ ഈ അവസ്ഥ മറ്റാർക്കും സംഭവിക്കാതിരിക്കാൻ വേണ്ടി കൗൺസിൽ മീറ്റിംഗിൽ യുദ്ധത്തിൽ പങ്കെടുക്കുന്നവരെ ചികിത്സിക്കാൻ കൂടുതൽ മെഡിക്കൽ ടീമിനെ അപ്പോയിന്റ് ചെയ്യണം െന്ന് സുനാഡ ആവശ്യപ്പെട്ടു. സുനാഡയുടെ വാക്കുകളുടെ ഗൗരവാവസ്ഥ ഹിറൂസൻ മനസ്സിലാക്കിയിരുന്നുവെങ്കിലും വില്ലേജിന്റെ അപ്പോഴത്തെ സാഹചര്യം വെച്ച് അത് നടപ്പിലാക്കാൻ സാധിക്കുമായിരുന്നില്ല. സുനാഡയുടെ ആവശ്യത്തിൽ ഡാൻ കാറ്റോയും അവളുടെ കൂടെ നിന്നിരുന്നു. ഇതിലൂടെ ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ പ്രണയം ഉണ്ടാവാൻ കാരണമായി. എന്നാൽ ഈ യുദ്ധത്തിൽ ഡാനും മരണപ്പെട്ടു. ഡാന്റെ മരണം തടയാൻ പറ്റാത്തതിലുള്ള വിഷമവും അവന്റെ ചോര കണ്ടതിൽ നിന്നും ഉണ്ടായ ഷോക്കും അവളെ ഹീമോഫോബിയിലേക്ക് ആക്കി. രണ്ടാം ഷോബി വേൾഡ് വാറിൽ സുനാഡയ്ക്ക് തന്റെ അനിയനെയും കാമുകനെയും നഷ്ടപ്പെട്ടുവെങ്കിലും ഇതേ യുദ്ധത്തിലാണ് സുനാഡെ ത്രീ ലെജൻഡറി സയൻസിൽ ഒന്നായി മാറിയതും കൊൻഹയിലെ ഏറ്റവും ടാലന്റഡ് ആയ മെഡിക്കൽ കുനോയിച്ചിയുമായി മാറിയത്. സുനാഡെ തന്റെ നെക്ലസ് കൊടുത്തതിനു ശേഷമാണ് നവാക്കിയും ഡാനും മരിച്ചതെന്ന് കരുതി. സുനാഡെ അല്ലാതെ ആരെ നെക്ലസ് ഇട്ടാലും അയാൾ മരിക്കുമെന്ന് അവൾ വിശ്വസിക്കാൻ കാരണമായി. ശേഷം സുനാഡെ ഡാനിന്റെ ഒരു റിലേറ്റീവായ ഷിസുനെയും കൂടെ കൂട്ടി കൊനഹ വിട്ട് പുറത്തുപോയി. പിന്നീട് ഹിറൂസൻ കാരണം കൈ തളർന്നു പോയ ഒറോച്ചിമാറു അവളെ തേടി അവിടെ എത്തി. തന്റെ കൈ ശരിയാക്കി തന്നതിന് പകരമായി മരിച്ചു പോയ അവൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന രണ്ടുപേരെ തിരിച്ചു കൊണ്ടുവന്ന് തരാമെന്നും ഒറോച്ചിമാറു അവളോട് പറഞ്ഞു. അവിടെ നിന്നും പോയി. ഉടനെ ഇവളെ തേടി നരൂത്തോയും ജിരായയും അവിടെ എത്തി. ഇവർ വന്നത് സുനാഡയോട് അഞ്ചാമത്തെ ഹുക്കാഗെ ആവണമെന്ന ആവശ്യത്തോടെയായിരുന്നു. എന്നാൽ ഹുക്കാഗെ ആവുന്നത് ജീവൻ കളയാൻ പേടിയില്ലാത്ത മണ്ടന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണെന്ന് അവൾ പറഞ്ഞപ്പോൾ ഈ നരൂത്തയെ ദേഷ്യപ്പെടുത്തി. പിന്നീട് ഇവർക്കിടയിൽ ഉണ്ടായ വാക്ക് തർക്കത്തിനിടയിൽ നരൂത്തോയ്ക്കൊരിക്കലും ഹുക്കാഗെ ആവാൻ കഴിയില്ല എന്ന് അവൾ പറഞ്ഞു. എന്നാൽ പിന്നീട് കബൂട്ടോയിൽ നിന്നും നരൂത്തോ അവളെ രക്ഷിച്ചത് കണ്ടതിന് ശേഷം സുനാഡെ ഹുക്കാഗെ ആവാൻ തയ്യാറായി. അങ്ങനെ സുനാഡെ കൊൻഹയിലെ അഞ്ചാമത്തെ ഹുക്കാഗെ ആയി സ്ഥാനമേറ്റു. കൊൻഹയിൽ തിരിച്ചെത്തിനു
ശേഷം സുനാടെ റോക്ലിയുടെ സർജറി നടത്തി. ഹുക്കാഗെ ആയതിനു ശേഷമുള്ള വർക്ക് ലോഡ് കാരണം ചൂണിൻ ലെവലിലെ ഏറ്റവും ഹയസ്റ്റ് റാങ്കിൽ നിഞ്ചയായിട്ടുള്ള ശിഗമാറുവിനെ സാസുകെ റിക്കവറി മിഷന്റെ ടീം ഏൽപ്പിച്ചു. ഈ ടീം മാത്രം മതിയാവില്ല എന്ന് കണ്ടപ്പോൾ ഒരു സുനഗാകുരെ ടീമിനെയും സുനാടെ ഇവരെ സഹായിക്കാൻ വേണ്ടി അയച്ചിരുന്നു. ഇവരുടെ പരാജയം കാരണം ടീം സെവനിലെ സാക്കുറയെ സുനാടെ തന്റെ സ്റ്റുഡന്റാക്കി മാറ്റി. പിന്നീട് ഇന്നോയും സുനാടയുടെ സ്റ്റുഡന്റായി മാറുന്നുണ്ട്. സുനാടയുടെ നേതൃത്വത്തിൽ സുനഗാകുരയിൽ ഒരു ചൂണിൻ എക്സാം നടത്തിയിരുന്നു. ഈ എക്സാമിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായത് കാരണം ചൂണിൻ എക്സാം നിർത്തിവെച്ചു. എന്നാൽ പങ്കെടുത്ത എല്ലാവരെയും സുനാടെ പ്രൊമോട്ട് ചെയ്തു. ഇതിനിടയിൽ നരൂത്തോയെ പല മിഷനിലും സുനാടെ അപ്പോയിന്റ് ചെയ്യുന്നത് കൗൺസിൽ മെമ്പേഴ്സ് ചോദ്യം ചെയ്തിരുന്നു. ഇത് കാരണം ഡാൻസോയുടെ കീഴിലുള്ള സായിയെ നരൂത്തോയോടൊപ്പം അയക്കാൻ സുനാടേക്ക് സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു. സായിയെ നിരീക്ഷിക്കാൻ വേണ്ടി സുനാടെ യമാട്ടോയും ടീം സെവന്റെ പുതിയ ടീച്ചറാക്കി. പിന്നീട് അക്കാട്സുക്കി സപ്രഷൻ മിഷനിലും യമാട്ടോയെ തന്നെയാണ് ടീം സെവനെ ലീഡ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നത്. പിന്നീട് അക്കാട്സുക്കിയുടെ ലീഡറിന്റെ ലൊക്കേഷൻ അറിഞ്ഞ ജിരായ സുനാടയെ തേടി വന്നിരുന്നു. സുനാടെ വിവരറിയതിന് ശേഷം ജിരായ ഒറ്റയ്ക്ക് അമികാകുരയിലേക്ക് പോയി. എന്നാൽ പിന്നീട് സുനാടെ തേടി വന്നത് ജിരായയുടെ മരണ വാർത്തയാണ്. ആദ്യം നവാക്കി, പിന്നെ ഡാൻ, ഇപ്പൊ ജിരായ. അങ്ങനെ ഓരോന്നായി അവർ സ്നേഹിച്ചിരുന്ന എല്ലാരും മരിക്കുന്നത് അവളെ വീണ്ടും തളർത്തി. ഇതേ സമയം പെയിൻ കൊനഹയിലേക്ക് വരാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയ സുനാടെ നരൂത്തയെ മൗണ്ട് മിയുബുക്കിലേക്ക് അയച്ച് ജിരായ അയച്ച എല്ലാ ഇൻഫർമേഷൻസിൽ നിന്നും പെയിന്റെ ഐഡന്റിറ്റി കണ്ടെത്താൻ ശ്രമിച്ചു. എന്നാൽ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പേ പെയിൻ കൊനഹ ആക്രമിച്ചു. നരൂത്തോ തിരിച്ച് കൊനഹയിൽ എത്തുന്നത് വരെ സുനാടെ ബാക്കിയുള്ള വില്ലേജേഴ്സിനെ സുരക്ഷിതാക്കാൻ ശ്രമിച്ചിരുന്നു. ദേവാപാത്ത് അവളെ തിരക്കി അവിടെ എത്തിയപ്പോഴാണ് അമികാകുരയിൽ ജിരായയുടെ സ്റ്റുഡന്റായിരുന്നവനാണ് പെയിൻ എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. പെയിൻ നരൂത്തോടെ ലൊക്കേഷൻ മനസ്സിലാക്കിയതിനു ശേഷം ഷിനാ ടെൻസയെ വെച്ച് വില്ലേജിനെ നശിപ്പിച്ചു. ശേഷം അസുരാപാത്ത് വെച്ച് സുനാടെ കൊല്ലാൻ നോക്കിയപ്പോഴേക്കും നരൂത്തോ സേജ് മോഡൽ അവിടെ എത്തി അവളെ രക്ഷിച്ചു. ആദ്യമൊക്കെ നരൂത്തോ ഡാന്റെയും നവാക്കിയുടെയും ഒക്കെ ഓർമ്മയാണ് അവൾക്ക് കൊടുത്തിരുന്നതെങ്കിൽ ആ നിമിഷം മിനാറ്റോയുടെയും ജിരായയുടെയും രൂപം അവൾ നരൂത്തോയിൽ കണ്ടു. ശേഷം ചക്ര ഡിപ്ലീഷൻ കാരണം കോമയിലായ സുനാടെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് കോമയിൽ നിന്നും പുറത്തു വന്നത്. അപ്പോഴാണ് നരൂത്തോ പെയിനെ തോൽപ്പിച്ചതും ടോബി നാലാം ഷിനോബി വേൾഡ് വാറിന് ആഹ്വാനം ചെയ്തതും അവൾ അറിഞ്ഞത്. ശേഷം കാഗെ കൗൺസിലിൽ പങ്കെടുത്ത സുനാടെ ചിഞ്ചിരികളെ യുദ്ധഭൂമിയിൽ നിന്ന് മാറ്റി നിർത്താൻ തീരുമാനിച്ചു. യുദ്ധത്തിൽ മെഡിക്കൽ ഡിവിഷനെയാണ് സുനാടെ കൈകാര്യം ചെയ്തത്. പിന്നീട് ൈൻടെയിൽസിന് മേൽ നരൂത്തോ കൺട്രോൾ ഉണ്ടാക്കിയെന്ന് അറിഞ്ഞപ്പോൾ നരൂത്തോയെ യുദ്ധത്തിൽ പങ്കെടുക്കാനും അവൾ അനുവദിച്ചു. നരൂട്ടോയുടെ ഇടപെടൽ ടോബിയുടെ എല്ലാ വയറ്റ് സെറ്റുകളെയും ഇല്ലാതെയാക്കാൻ ഇവരെ സഹായിച്ചു. എന്നാൽ യുദ്ധത്തിൽ മാൻഡ്ര ഉച്ചിഹയും ഉണ്ടെന്ന് അറിഞ്ഞതോടെ കാഗകളും യുദ്ധത്തിൽ മുൻനിരയിലേക്ക് പോയി. പക്ഷേ എല്ലാ കാഗകളും മഡാറയുടെ മുന്നിൽ തോൽക്കുകയാണ് ഉണ്ടായത്. കൃത്യസമയത്ത് ഡാനിന്റെ ആത്മാവ് അവളെ രക്ഷിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ സുനാടെയും ആ യുദ്ധത്തിൽ മരിക്കുമായിരുന്നു. ചക്ര തീർന്നുപോയ സുനാടെ പിന്നീട് കാരൻ കണ്ടെത്തി പഴയതുപോലെ ആക്കി. ശേഷം എല്ലാ കാഗകളെയും ഹീല് ചെയ്തതിനു ശേഷം സുനാടെ വീണ്ടും മുൻനിരയിലേക്ക് പോയി. എന്നാൽ ഇതേ സമയം മഡാറ ഇൻഫിൻ സിക്യോമി കാസ് ചെയ്തതോടെ സുനാടെയും അതിനിരയായി. സുനാടെ തന്റെ ഇൻഫിൻ സിക്യോമിയിൽ ഡാൻ ഹുക്കാഗ ആയിട്ടുള്ള ജിരായെ മൊറോച്ചിമാറു ഒക്കെ ഉള്ള സന്തോഷം നിറഞ്ഞ ഒരു കൊൻഹയാണ് സ്വപ്നം കണ്ടത്. ഈ സ്വപ്നത്തിൽ സുനാടെ ജിരായ എഴുതിയ നരൂത്തോ ദ ഹീറോ എന്ന നോവലും വായിക്കുന്നുണ്ട്. പിന്നീട് നരൂത്തോയും സാസുകയും ചേർന്ന് ഇൻഫിൻ സിക്യോമി അവസാനിപ്പിച്ച് എല്ലാരെയും പുറത്തു കൊണ്ടുവന്നു. യുദ്ധം അവസാനിച്ചതിനു ശേഷം സുനാടെ ഹുക്കാഗെ സ്ഥാനം ഒഴിഞ്ഞ് കക്കാഷി ആറാമത് ഹുക്കാഗെ ആക്കി. ശേഷം വൈറ്റ് സെറ്റ്സു ബോഡി റിസർച്ച് ചെയ്ത് സുനാടെ നരൂത്തോയ്ക്കും സാസുകയ്ക്കും വേണ്ടി രണ്ട് പ്രോസ്റ്റിറ്റ് കൈകൾ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ സാസുകെ അത് ഉപയോഗിക്കാൻ തയ്യാറായില്ല. ആൻഡ് ഇപ്പോഴും സുനാടയുടെ ലൈഫ് ബ്രൂട്ടോ സീരീസ് തുറന്നുകൊണ്ടിരിക്കുകയാണ്. സോ കഴിഞ്ഞു ഗൈസ്, ഇതാണ് സുനാടയുടെ ലൈഫ് സ്റ്റോറി. പെയിനാർക്കിൽ സുനാടെ കോമയിലായിരുന്ന സമയത്ത് ഡാൻസോ ഷിമൂറ ടെമ്പററി സിക്സ് ഹുക്കാഗെ സ്ഥാനത്ത് വന്നിരുന്നു. പിന്നീട് ഡാൻസോയുടെ മരണം കാരണം വീണ്ടും ഹുക്കാഗെ സ്ഥാനത്ത് എത്തിയ സുനാടെ ഷിനോബി വേൾഡ് വാറിന് ശേഷം കക്കാഷി സിക്സ് ഹുക്കാഗെ ആക്കി. കക്കാഷിയുടെ അമ്മ മരിച്ചതിനു ശേഷം അച്ഛനായ സുഗുമോ ഹാട്ടക്കയുടെ കൂടെയാണ് കക്കാഷി ജീവിക്കുന്നത്. ഹിഡൻ ലീഫ് വില്ലേജിലെ ടോപ്പ് നിഞ്ചറിൽ ഒരാളായിരുന്നു സുഗുമോ. എന്നാൽ വില്ലേജിന് വേണ്ടി നടത്തിയ ഒരു മിഷനിൽ വെച്ച് സുഗുമോ മിഷൻ കംപ്ലീറ്റ് ചെയ്തതിന് പകരം തന്റെ ടീമിനെ രക്ഷിക്കാൻ തീരുമാനിക്കുന്നു. മിഷൻ പരാജയപ്പെട്ടതോടെ ലീഫ് വില്ലേജിന് വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു. തന്റെ ടീംമേറ്റുകളും തന്നെ തള്ളിപ്പറയാൻ തുടങ്ങിയതോടെ സുഗുമോ ആത്മഹത്യ ചെയ്യുന്നു. തന്റെ അച്ഛന് പറ്റിയ ഈ അവസ്ഥ തനിക്ക് വരാതിരിക്കാൻ കക്കാഷി റിലേഷൻഷിപ്പിനേക്കാൾ ഷിനോബി റൂൾസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. കക്കാഷി അക്കാഡമിയിലെ ടോപ്പ് സ്റ്റുഡന്റ് ആയിരുന്നു. കക്കാഷിയുടെ ടാലന്റ് കാരണം ഒരു വർഷത്തിനുള്ളിൽ തന്നെ കക്കാഷി അക്കാഡമിയിൽ നിന്നും ഗ്രാജുവേറ്റ് ആവുന്നു. ഗെന്നിൻ ലെവൽ എത്തിയതിനു ശേഷം കക്കാഷിയും റിൻ ഒബിറ്റോ തുടങ്ങിയവർ മിനാറ്റോ നമകാസിയുടെ ടീമിലെത്തുന്നു. മിനാറ്റോ പ്രധാനമായിട്ടും തന്റെ ടീമിനെ ടീം വർക്കും ഫ്രണ്ട്ഷിപ്പുമാണ് പഠിപ്പിക്കാൻ ശ്രമിച്ചത്. തേർഡ് ഷിനോബി വാറിന് മുമ്പ് കക്കാഷി ജൂണിൻ ലെവലിലെത്തുന്നു. യുദ്ധകാലത്ത് കനാബി ബ്രിഡ്ജ് തകർക്കാനുള്ള അസൈൻമെന്റ് മിനാറ്റോയുടെ ടീമിനാണ് കൊടുത്തിരുന്നത്. മിനാറ്റോ യുദ്ധസമയത്ത് മുൻനിരയിലേക്ക് പോകുന്നതിന് മുമ്പ് കക്കാഷിയെ ടീമിന് ലീഡറാക്കുന്നു. കൂടാതെ കക്കാഷി ജൂണിൻ ലെവലായതിന് മിനാറ്റോയും റിന്നും കക്കാഷിക്ക് സമ്മാനം നൽകി. എന്നാൽ ഒബിറ്റോ കക്കാഷിക്ക് സമ്മാനം കൊണ്ടുവരാൻ മറക്കുന്നു. മിഷനിടയിൽ സ്റ്റോൺ വില്ലേജിലെ നിഞ്ചകൾ റിന്നിനെ പിടികൂടുന്നു. ഒബിറ്റോ റിന്നിനെ രക്ഷിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ കക്കാഷി റിന്നിനെ വിട്ട് മിഷൻ കംപ്ലീറ്റ് ചെയ്തതാണ് പ്രധാനമെന്ന് തീരുമാനിച്ചു. എന്നാൽ പകുതിക്ക് വച്ച് ഒബിറ്റോയുടെ ഭാഗത്താണ് ശരിയെന്ന് മനസ്സിലാക്കി തിരിച്ചു പോകുന്നു. സ്റ്റോൺ വില്ലേജുമായി ഉണ്ടായ ഫൈനിടയിൽ കക്കാഷിക്ക് തന്റെ ഇടത്തെ കണ്ണിൽ പരിക്കേറ്റുന്നു. ഒബിറ്റോയും കക്കാഷിയും കൂടി റിന്നിനെ ഒളിപ്പിച്ചിരുന്ന ഗുഹയിലെത്തി റിന്നിനെ രക്ഷിക്കുന്നു. പെട്ടെന്ന് ഗുഹയിൽ കല്ലുകളെല്ലാം ഇളകി വീഴാൻ തുടങ്ങിയപ്പോൾ
ഒബീറ്റോ കക്കാശിയെ അവിടെ നിന്ന് രക്ഷിക്കുന്നു. എന്നാൽ ഒബീറ്റോയുടെ മേൽ കല്ല് വീഴുന്നു. അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ ഒബീറ്റോ തന്റെ ഷാരിംഗൻ ആയി കക്കാശിക്ക് കൊടുക്കുന്നു. നേരത്തെ കക്കാശിക്ക് കൊടുക്കാൻ പറ്റുന്ന സമ്മാനമായി ഒബീറ്റോ തന്റെ കണ്ണ് കക്കാശിക്ക് കൊടുക്കുന്നു. റിനിനെയും കൊണ്ട് കക്കാശി അവിടെ നിന്നും പോകുന്നതിന് മുമ്പ് റിനിനെ കക്കാശി സംരക്ഷിക്കുമെന്ന് ഒബീറ്റോയ്ക്ക് വാക്കു കൊടുക്കുന്നു. കക്കാശിക്ക് ഷാരിംഗൻ കിട്ടിയത് ബാക്കിയുള്ള ഉച്ചിഹ മെമ്പേഴ്സിന് ഇഷ്ടമല്ലായിരുന്നു. എന്നാൽ ഉച്ചിഹയുടെ ലീഡറായ ഫുഗാക്കു ഒബീറ്റോയുടെ ത്യാഗം മാനിച്ച് കക്കാശിയെ ഷാരിംഗൻ ഉപയോഗിക്കാൻ അനുവദിക്കുന്നു. പിന്നീട് റിനിനെ മിസ്റ്റ് വില്ലേജിലുള്ളവർ തട്ടിക്കൊണ്ടു പോയപ്പോൾ കക്കാശി അവിടെ നിന്നും റിനിനെ രക്ഷിക്കുന്നു. എന്നാൽ റിനിൽ നിന്നും മിസ്റ്റ് വില്ലേജിലെ ആളുകൾ തന്റെ ഉള്ളിൽ ത്രീ ടെയിൽഡ് ബീസ്റ്റിനെ അടച്ചിരിക്കുകയാണെന്നും തന്നെ ഉപയോഗിച്ച് ലീഫ് വില്ലേജിനെ ആക്രമിക്കാനാണ് അവർ ശ്രമിക്കുന്നതെന്നും കക്കാശിയോട് പറയുന്നു. റിൻ കക്കാശിയോട് തന്നെ കൊല്ലാൻ ആവശ്യപ്പെടുന്നുവെങ്കിലും കക്കാശിയെ നിരസിക്കുന്നു. എന്നാൽ വഴിയിൽ വെച്ച് മിസ്റ്റ് വില്ലേജിലെ ആളുകൾ അവരെ വീണ്ടും ആക്രമിച്ചപ്പോൾ കക്കാശിയുടെ ചിലോറി അറ്റാക്കിന് മുന്നിൽ ചാടി റിൻ ആത്മഹത്യ ചെയ്യുന്നു. റിന്നിന്റെ മരണത്തിലുണ്ടായ ഷോക്ക് കക്കാശിയുടെ ഷാരിങ്കൻ മാങ്കിക്കോ ഷാരിങ്കനായി ഇവോൾവ് ആക്കുന്നു. തന്റെ രണ്ട് സുഹൃത്തുക്കളുടെയും മരണം കക്കാശിയെ ഡിപ്രഷനിലേക്കാക്കി. അക്കാലത്ത് കക്കാശിയെ പലരും സ്വന്തം സുഹൃത്തിനെ കൊന്നവനെന്ന് മുദ്രകുത്തി. മിനാറ്റോ കക്കാശി ഇതിൽ നിന്നെല്ലാം മാറ്റി നിർത്താൻ വേണ്ടി കക്കാശിയെ അൻബു ഫോഴ്സിൽ ചേർക്കുന്നു. അതിനോടൊപ്പം തന്നെ മിനാറ്റോയുടെ ഭാര്യയെ കുഷീനയെ സംരക്ഷിക്കാനുള്ള ചുമതലയും കക്കാശി ഏൽപ്പിക്കുന്നു. അൻബു ഫോഴ്സിൽ വെച്ചാണ് കക്കാശി ഇറ്റാച്ചി ഉച്ചിഹയെ പരിചയപ്പെടുന്നത്. ഇറ്റാച്ചി ഉച്ചിഹ മാസക്കർ നടത്തിയതിനു ശേഷം തേർഡ് ഹുക്കാകെ കക്കാശിയെ അൻബുവിൽ നിന്നും മാറ്റി സ്റ്റാൻഡേർഡ് ഫോഴ്സിലാക്കുന്നു. പിന്നീട് തേർഡ് ഹുക്കാകെ കക്കാശിയെ നരൂത്തോയുടെയും സാസുകെയുടെയും ടീച്ചറാക്കുന്നു. കക്കാശിയിൽ നിന്നുമാണ് സാസുകെ ചിഡോരി പഠിക്കുന്നത്. പെയിൻ ലീഫ് വില്ലേജ് ആക്രമിച്ചപ്പോൾ കക്കാശി പെയിനിന്റെ ദേവാപാത്തിന്റെ കയ്യാൽ മരണപ്പെടുന്നു. എങ്കിലും പിന്നീട് തിരിച്ചു വരുന്നു. ഫോർത്ത് ഗ്രേറ്റ് നിഞ്ച വാർ നടന്നപ്പോൾ ടോബി നരൂത്തോയെ പിടികൂടുന്നതിൽ നിന്നും കക്കാശിയാണ് രക്ഷിക്കുന്നത്. അവിടെ വെച്ച് ടോബി തന്റെ ബാല്യകാല സുഹൃത്തായ ഒബീറ്റോയാണെന്ന കാര്യം കക്കാശി മനസ്സിലാക്കുന്നു. യുദ്ധത്തിൽ കക്കാശി തന്റെ കമോയി ഉപയോഗിച്ചുകൊണ്ട് ഒബീറ്റോയെ നേരിടുന്നു. കക്കാശിയുമായിട്ടുള്ള ഏറ്റുമുട്ടലിനിടയിൽ ഒബീറ്റോ കക്കാശിയെ സഹായിക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ കാഗോയുമായിട്ടുള്ള ഫൈറ്റിൽ ഒബീറ്റോ കൊല്ലപ്പെടുന്നു. അവിടെയും ഒബീറ്റോ കക്കാശി രക്ഷിക്കുന്നതിനിടയിലാണ് മരണപ്പെടുന്നത്. മരിക്കുന്നതിന് മുമ്പ് ഒബീറ്റോ കക്കാശിക്ക് തന്റെ അടുത്ത മാങ്കിക്കു ഷാരിങ്കനും കൊടുക്കുന്നു. രണ്ട് മാങ്കിക്കു ഷാരിങ്കൻ കിട്ടിയതോടെ കക്കാശിക്ക് സുസ്വാന ഉപയോഗിക്കാനുള്ള എബിലിറ്റി കിട്ടുന്നു. എല്ലാ ഗ്രേറ്റ് നേഷൻസിലും കക്കാശിയെ ദി കോപ്പി നിഞ്ച എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഏകദേശം 1000-ൽ കൂടുതൽ ജുജുത്സു ടെക്നിക്കുകൾ കക്കാശിക്ക് അറിയാം. കൂടാതെ ഏത് ജുജുത്സു ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ കക്കാശിക്ക് അത് കോപ്പി ചെയ്ത് ഉപയോഗിക്കാനുള്ള കഴിവുണ്ട്. ഫോർത്ത് ഗ്രേറ്റ് നിഞ്ച വന്ന ശേഷം കക്കാശി 6-ാമത്തെ ഹുക്കാകെ ആവുന്നു. പിന്നീട് കക്കാശി റിട്ടയർ ആയപ്പോൾ ആ സ്ഥലം നരുത്തിക്കായി മാറി. അങ്ങനെ നരുത്തോ 7-ാമത്തെ ഹുക്കാകെയുമായി. കൊനോഹാഗുരയിലെ 4-ാമത്തെ ഹുക്കാകെയെ മിനാറോ നാമകാസയുടെയും കുഷിന ഉസുമാക്കിയുടെയും മകനാണ് നരുത്തോ. അവൻ ജനിച്ച ദിവസം ടോബി വില്ലേജിനെ ആക്രമിച്ച് നയൻ ടെയിൽസിനെ പുറത്തുവിട്ടതോടെ ആ പ്രശ്നങ്ങൾക്കിടയിൽ മിനാറ്റോ കുഷിനെ മരണപ്പെട്ടു. മരിക്കുന്നതിന് മുമ്പ് വില്ലേജിനെ രക്ഷിക്കാൻ വേണ്ടി മിനാറ്റോ നയൻ ടെയിൽസിന്റെ യങ് ഹാഫിനെ നരുത്തിലേക്ക് സീൽ ചെയ്തു. അവർ മരിച്ചതിന് ശേഷം ഹിറുസൻ സറുടോബിയാണ് പിന്നീട് നരുത്തെ വളർത്തിയത്. വില്ലേജ് ആക്രമിച്ച നയൻ ടെയിൽസ് ആണ് നരൂത്തയുടെ ഉള്ളിൽ ഉള്ളതെന്നുകൊണ്ട് വില്ലേജിലെ മറ്റു ജനങ്ങൾക്ക് നരൂത്ത ഇഷ്ടമല്ലായിരുന്നു. ഇത് മനസ്സിലാക്കിയ ഹിറൂസൻ നയൻ ടെയിൽസിനെ സംസാരിക്കുന്നത് വില്ലേജിൽ വിലക്കിയെങ്കിലും വില്ലേജിലെ മറ്റ് വില്ലേജേഴ്സിനും അവരുടെ കുട്ടികൾക്കും നരൂത്തിലുള്ള കാഴ്ചപ്പാട് മാറിയില്ല. മിനാറ്റോയുടെ ശത്രുക്കളിൽ നിന്ന് നരൂത്തയെ മാറ്റി നിർത്താൻ വേണ്ടി ഹിറൂസൻ മിനാറ്റോയുടെ സർനെയിമിന് പകരം കുഷീനയുടെ സർനെയിമാണ് നരൂത്തയ്ക്ക് കൊടുത്തത്. തന്റെ അച്ഛനും അമ്മയും ആരാണെന്നറിയാതെ നരൂത്തോ ഒറ്റയ്ക്കാണ് അവർ കൊടുത്ത അപ്പാർട്ട്മെന്റിൽ ജീവിച്ചത്. അവസാനം തന്റെ ഒറ്റപ്പെടൽ മാറ്റാൻ വേണ്ടി നരൂത്തോ വില്ലേജിൽ ചെറിയ ചെറിയ കുസൃതികൾ കാണിക്കാൻ തുടങ്ങി. ഇതിനിടയിലാണ് ഹുക്കാകെ അയാൾ തന്നെ എല്ലാവരും ബഹുമാനിക്കുമെന്ന ചിന്ത നരൂത്തയ്ക്ക് വരുന്നത്. പിന്നീട് അക്കാഡമിയിൽ ചേരുന്ന ആദ്യത്തെ ദിവസം നരൂത്തോ ഹിനാറ്റെ ശല്യം ചെയ്തിരുന്ന കുട്ടികളിൽ നിന്ന് അവളെ രക്ഷിച്ചിരുന്നു. ഇതിലൂടെ ഹിനാറ്റയ്ക്ക് നരൂത്തയോട് വൺ സൈഡായിട്ടുള്ള ഒരു ഇഷ്ടമുണ്ടായി. അക്കാഡമിയിൽ ഇറൂക്കയുടെ ക്ലാസ്സിലാണ് നരൂത്തോ ഉണ്ടായിരുന്നത്. അക്കാലത്താണ് നരൂത്തോ സാസുകെ കണ്ടുമുട്ടുന്നതും അവനുമായി ഒരു വൺ സൈഡായിട്ട് പരസ്പരം മത്സരം തുടങ്ങുന്നതും. ഇതിനിടയിൽ നരൂത്തോ ഇസ്രാക്കു റാമേൻ ഷോപ്പിലെ ഫേവറേറ്റ് കസ്റ്റമറുമായി. പിന്നീട് ഗ്രാജുവേഷൻ എക്സാമിൽ ഫെയിലായ നരൂത്തോ അവന്റെ ഒരു ഇൻസ്ട്രക്ടറായ മിസുക്കിയുടെ വാക്ക് കേട്ട് ഒരു ഹിഡൻ ജുജുസുവിന്റെ സ്ക്രോള് മുട്ടിച്ചു. മിസുക്കിയുടെ വാക്ക് കേട്ടാണ് നരൂത്തോ ചെയ്തതെന്ന് പിന്നീട് ഇറൂക്ക മനസ്സിലാക്കിയപ്പോൾ മിസുക്കി ഇറൂക്കയെ ആക്രമിച്ചു. എന്നിട്ട് നയൻ ടെയിൽസ് വില്ലേജ് ആക്രമിച്ച കഥ നരൂത്തോയ്ക്ക് പറഞ്ഞു കൊടുത്തു. നയൻ ടെയിൽസ് കാരണമാണ് ഇറൂക്കയുടെ മാതാപിതാക്കൾ മരിച്ചതെന്നും അതുകൊണ്ട് അവൻ നിന്നെ ഇഷ്ടമല്ല എന്ന് മിസുക്കി പറഞ്ഞെങ്കിലും ഇറൂക്ക പിന്നെ നരൂത്തയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് കണ്ട നരൂത്തോ ആ സ്ട്രോളിലെ മൾട്ടി ഷാഡോക്ലോൺ ജുജുസു ഉപയോഗിച്ച് മിസുക്കിയെ തോൽപ്പിച്ചു. ഇത് കണ്ട ഇറൂക്ക നരൂത്തയെ ഗ്രാജുവേറ്റ് ആക്കി. ഇതിനിടയിൽ നരൂത്തോ കൊനോഹാമാറുവിനെ കണ്ടുമുട്ടി അവന് തന്റെ ജുജുസുകൾ പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അക്കാഡമിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയ നരൂത്തോ സാസുക്കി സാക്രോ എന്നിവർ കക്കാശി ഹാട്ടാക്കിയുടെ ടീമിലെത്തി. കക്കാശി ഇവരെ ടെസ്റ്റ് ചെയ്തതിനു ശേഷമാണ് ഇവിടെ ടീച്ചറാവാൻ തയ്യാറായത്. പിന്നീട് കുറെ ഡി റാങ്ക് മിഷൻ കംപ്ലീറ്റ് ചെയ്ത് ഇവർക്ക് എ റാങ്ക് മിഷൻ കിട്ടി. ടീം 7 അതും കംപ്ലീറ്റ് ചെയ്തതോടെ കക്കാശി ഇവരെ ചൂൺ എക്സാമിൽ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചു. ചൂൺ എക്സാമിലെ ആദ്യ റൗണ്ടിൽ ഒരു ആൻസർ പോലും എഴുതാതെ നരൂത്തോ പാസ്സായി അടുത്ത റൗണ്ടിലെത്തി. ആ റൗണ്ടിൽ ഒറോച്ചിമാർ ഒരു ആക്രമിച്ചപ്പോൾ നരൂത്തോ അറിയാതെ 90s ചക്ര അസസ് ചെയ്ത് ഒറോച്ചിമാറിനെ നേരിട്ടു. എന്നാൽ ഒറോച്ചിമാർ ഇത് മനസ്സിലാക്കി അവന്റെ സീൽ ഒന്നുകൂടി ടൈറ്റ് ചെയ്ത് വെച്ചു. ഈ റൗണ്ട് പാസ്സായി അടുത്ത ലെവലിലെത്തിയ നരൂത്തോ കീബിയെ തോൽപ്പിച്ചു. നെജിയും ഹിനാറ്റയും തമ്മിൽ നടന്ന മാച്ചിൽ നെജിയുടെ പെരുമാറ്റം ഇഷ്ടപ്പെടുന്ന നരൂത്തോ അവനെ തോൽപ്പിക്കുമെന്ന് വെല്ലുവിളിച്ചു. പിന്നീട് ജിരായെ കണ്ടുമുട്ടിയ നരൂത്തോ അവന്റെ സഹായത്തോടെ തന്റെ ചക്രയെ കൺട്രോൾ ചെയ്യാനും നയൻ ടെയിൽസിന്റെ ചക്ര അസസ് ചെയ്യാനും പഠിച്ചു. ഇതിലൂടെ നരൂത്തോ ആദ്യമായി നയൻ ടെയിൽസിനെ നേരിട്ട് കണ്ടു. ശേഷം
മാച്ച് നടത്തി നരൂത്തോ വെല്ലുവിളിച്ചതുപോലെ നെറ്റിയെ തോൽപ്പിച്ചു. പിന്നീട് സാസുകയുടെ മാച്ച് നടന്നുകൊണ്ടിരുന്ന സമയത്ത് കൊനഹാകൃഷ്ണൻ നടന്നപ്പോൾ നരൂത്തയും അഗെൻസ്റ്റിൽ പെട്ടു. ശേഷം സാക്കുറ നരൂത്തെ എണീപ്പിച്ച് സാസുകയുടെ പിന്നാലെ പോയി. അവിടെ വെച്ച് നരൂത്തോ കാരയെ തോൽപ്പിച്ചു. നരൂത്തോട് തോറ്റതിനു ശേഷം അവനോട് സംസാരിച്ച നിജിയും കാരയും ജീവിതത്തോടുള്ള അവരുടെ കാഴ്ചപ്പാട് മാറ്റി. കൊനഹാകൃഷ്ണൻ ഹിറൂസൻ മരിച്ചതോടെ അടുത്ത ഹുക്കാകെ അവൻ സുനാടിയാണ് തിരഞ്ഞെടുത്തത്. അതോടെ അവളെ വില്ലേജിലേക്ക് തിരിച്ചുകൊണ്ടുള്ള ജോലി ജിരായെ ഏൽപ്പിച്ചു. ജിരായ സാസുകയുടെ ജുജുത്സുവിനേക്കാൾ ശക്തിയുള്ള ജുജുത്സു പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് നരൂത്തയും കൂടെ കൊണ്ടുപോയി. ഇതിനിടയിൽ ഹിസാമി മിറ്റാച്ചി നരൂത്തെ പിടികൂടാൻ വേണ്ടി വന്നപ്പോൾ ജിരായ അവരിൽ നിന്ന് നരൂത്തെ രക്ഷിച്ചു. ശേഷം ജിരായ റാസിങ്ങാൻ പഠിക്കാനുള്ള സ്റ്റെപ്പുകൾ നരൂത്തേക്ക് പറഞ്ഞു കൊടുത്തു. ഇതിനിടയിൽ ഇവർ സുനാടയെ കണ്ടുമുട്ടിയപ്പോൾ സുനാടെ ഈ ഓഫർ വേണ്ടാന്ന് വയ്ക്കുകയും എല്ലാ ഹുക്കാക്കളെയും കളിയാക്കുകയും ചെയ്തു. ഇത് ഇഷ്ടപ്പെടാത്ത നരൂത്തു സുനാടെ ചലഞ്ച് ചെയ്തു. പക്ഷേ ഇതിൽ നരൂത്തന് തോറ്റു. നരൂത്തോ റാസിങ്ങാൻ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് കണ്ട സുനാടെ ഒരു ചലഞ്ച് കൂടി വെച്ചു. നരൂത്തോ ഒരാഴ്ച കൊണ്ട് റാസിങ്ങാൻ മാസ്റ്റർ ചെയ്താൽ സുനാടെ ഫസ്റ്റ് ഹുക്കാക്കളുടെ നെക്ലസ് നരൂത്തേക്ക് കൊടുക്കാമെന്ന്, അല്ലെങ്കിൽ നരൂത്തോടെ പേഴ്സും പൈസയും തനിക്ക് തരണമെന്നായിരുന്നു ചലഞ്ച്. നരൂത്തോ ഇതിനു വേണ്ടി കുറെ പരിശ്രമിച്ചു എങ്കിലും ബോധം കെട്ട് വീണു. പിന്നീട് ബോധം തിരിച്ചു വന്ന നരൂത്തോ ജിരായയുടെ കൂടെ സുനാടെ തിരക്കിപ്പോയി. ശേഷം കബൂട്ടിൽ നിന്ന് നരൂത്തോ സുനാടെ രക്ഷിച്ചതോടെ സുനാടെ ഒറോച്ചിമാറിനെ തോൽപ്പിച്ച് ഹുക്കാകെ സ്ഥാനം ഏറ്റുവെക്കാൻ തയ്യാറായി. ഇതിനിടയിൽ ഇറ്റാച്ചിയോട് പിന്നെയും തൊട്ട സാസുകെ നരൂത്തയുടെ വളർച്ചയിൽ അസൂയപ്പെട്ട് അവനെ ചലഞ്ച് ചെയ്തു. തുടർന്നുണ്ടായ ഫൈറ്റിൽ നരൂത്തോ റാസിങ്ങാൻ വച്ചും സാസുകെ ചിഡോറിയും വച്ചും ആക്രമിക്കാൻ മുതിർന്നപ്പോൾ കക്കാശി ഇതിനെ അടുത്തുള്ള ടാങ്കിലേക്ക് തിരിച്ചുവിട്ടു. പ്രഥമ ദൃഷ്ടിയാൽ ചിഡോറിയാണ് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കിയെന്ന് തോന്നുവെങ്കിലും പിന്നീടുള്ള പരിശോധനയിൽ റാസിങ്ങാനാണ് ജയിച്ചതെന്ന് സാസുകെ മനസ്സിലാക്കി. പിന്നീട് സാസുകെ കൂടുതൽ ശക്തനാവാൻ വേണ്ടി ഒറോച്ചിമാറിന്റെ കൂടെ ചേർന്നപ്പോൾ നരൂത്തോ സാസുകെ റിക്കവറി ടീമിന്റെ ഭാഗമായി അവനെ തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി പോയി. പക്ഷേ സാസുകെ തിരിച്ചുവരാൻ തയ്യാറായില്ല. തുടർന്നുണ്ടായ ഫൈറ്റിൽ സാസുകെ നരൂത്തയെ തോൽപ്പിച്ച് ഒറോച്ചിമാറിന്റെ കൂടെ പോയി. ശേഷം സാസുകെ തിരിച്ചു കൊണ്ടുവരുമെന്ന് സാക്കുറയ്ക്ക് ഉറപ്പുകൊടുത്ത നരൂത്തോ ജിരായയുടെ കൂടെ 2 വർഷത്തെ ട്രെയിനിങ്ങിന് പോയി. ജിരായയുടെ കീഴിൽ നരൂത്തോ ജെൻജിത്സു നേടാനും അവന്റെ സിലി ലൂസാക്കി 90s ചക്ര കൺട്രോൾ ചെയ്യാനും പഠിച്ചു. പക്ഷിയിടയിൽ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. പിന്നീട് നരൂത്തോ വില്ലേജിൽ തിരിച്ചെത്തിയതിനു ശേഷം അവന് കാസകാകെ റെസ്ക്യൂ മിഷന് പോവേണ്ടി വന്നു. പക്ഷേ ഗാര മരിച്ച വാർത്ത അറിഞ്ഞ നരൂത്തോ തന്റെ കൺട്രോൾ നഷ്ടപ്പെട്ട് ദൈതാരിയെ പന്നിക്കിട്ടു. ശേഷം സിയോ തന്റെ ജീവന് പകരമായി ഗാരയെ പ്രജീവിപ്പിച്ചു. പിന്നീട് ഒറോച്ചി മറുവിന്റെ സ്പൈയെ കുറിച്ച് അറിഞ്ഞ സുനാടെ യമാട്ടോയുടെ കീഴിൽ സായി അടങ്ങുന്ന പുതിയ ടീംസ് അവനെ ടെൻസി ബ്രിഡ്ജിലേക്ക് അയച്ചു. അവിടെ വച്ചുണ്ടായ ഫൈറ്റിൽ 90s ട്രാൻസ്ഫോമായ നരൂത്തോ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ആക്രമിച്ചു. അതിലൂടെ സാക്കുറയ്ക്കും പരിക്ക് പറ്റി. പിന്നീട് ബോധം തിരിച്ചു വന്ന നരൂത്തോ ഇത് മനസ്സിലാക്കിയപ്പോൾ നീ 90s ചക്ര ഉപയോഗിക്കില്ല തീരുമാനിച്ചു. ശേഷം സായി ഒറോച്ചി മറുവിന്റെ കൂടെ ചേർന്നു എന്ന് പറഞ്ഞ ടീം 7 ഒറോച്ചി മറുവിന്റെ ബേസിലെത്തി സായി പിടികൂടി. ശേഷം നരൂത്തോട് സംസാരിച്ച സായി അവരുടെ കൂടെ നിൽക്കാൻ തയ്യാറായി. ഇവരെല്ലാവരും ചേർന്ന് സാസുകയെ കണ്ടുമുട്ടിയെങ്കിലും സാസുക ഇവിടെ കൂടെ വരാൻ തയ്യാറായില്ല. അവനവന്റെ ശക്തി കാണിക്കാൻ വേണ്ടി അവൻ നരൂത്തോടെ സബ് കോൺഷ്യസ് മൈൻഡിലെത്തി നയൻറ്റിൽസിനെ കീഴ്പ്പെടുത്തി. എന്നിട്ട് ഇവരെ കൊല്ലാൻ സാസുകെ തയ്യാറായെങ്കിലും ഒറോച്ചിമാറോ തടഞ്ഞ് സാസുക അവിടെ നിന്ന് കൊണ്ടുപോയി. പിന്നീട് വില്ലേജിൽ തിരിച്ചെത്തിയ നരൂത്തോ ആസമയുടെ സഹായത്തോടെ വിൻഡ് ബേസ്ഡ് റാസിംഗ് ഷൂട്ടുകൾ ഉണ്ടാക്കി. ഇതിനിടയിൽ ആസമ കൊല്ലപ്പെട്ട വാർത്തയുടെ നരൂത്തോ ഇതിന് പ്രതികാരം ചെയ്യാൻ ആസമയുടെ ടീം തന്നെ സഹായിച്ചു. ശേഷം ത്രീ ടെയിൽസിന്റെ മിഷനും ഇറ്റാച്ചി പെർസ്യൂഡ് മിഷനിലും നരൂത്തോ ഭാഗമായിരുന്നു. ഇതിനിടയിൽ നരൂത്തയെ കണ്ടുമുട്ടിയ കബൂട്ടോ അക്കാട്സുക്ക് കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നരൂത്തി കൊടുത്തു. ശേഷം ഇറ്റാച്ചി നരൂത്തോ കണ്ടുമുട്ടിയപ്പോൾ ഇറ്റാച്ചിയോട് സംസാരിച്ചു. എന്നിട്ട് അവന്റെ ഉള്ളിൽ ശിശുയുടെ കണ്ണുള്ള കാക്കയെ വിളിപ്പിച്ചു. പിന്നീട് നരൂത്തോ കേൾക്കുന്നത് ഇറ്റാച്ചി സാസുകയുടെ കയ്യിൽ മരണപ്പെട്ടു എന്ന വാർത്തയാണ്. ശേഷം ജിരായ പെയിന്റെ കയ്യിൽ മരണപ്പെട്ടു എന്ന വാർത്ത കേട്ട നരൂത്തോ പൂർണ്ണമായും തകർന്നുപോയി. ശേഷം ജിരായയുടെ അവസാനത്തെ മെസ്സേജിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയ നരൂത്തോ ടോഡ് സ്റ്റേജിനോട് പഠിക്കാനായി മൗണ്ട് വ്യൂവുകളിലേക്ക് പോയി. അത് മാസ്റ്റർ നരൂത്തോ പെയിന് വില്ലേജ് ആക്രമിച്ച വാർത്ത അറിഞ്ഞ് വില്ലേജിലേക്ക് തിരിച്ചെത്തി അവരെ നേരിട്ടു. ഇതിനിടയിൽ പെയിന് ഹിനാറ്റയെ കൊന്നു എന്ന് കരുതി അവൻ വീണ്ടും ടെയിൽഡ് ബീസ്റ്റ് മോഡിലേക്ക് പോയി. എന്നിട്ട് എല്ലാ പെയിൻ പാത്തുകളെയും കീഴ്പ്പെടുത്തി. ഇതേസമയം കുറാമയുടെ വാക്കുകൾ അകപ്പെട്ട നരൂത്തോ അവനെ തുറന്നുവിടാൻ തയ്യാറായെങ്കിലും അപ്പോഴേക്കും മിനാറ്റോ അവനിൽ ബാക്കിയൊരു ചക്രം ഉപയോഗിച്ചുകൊണ്ട് അവിടെ എത്തിയ തടഞ്ഞു. ശേഷം മിനാറ്റോ ആണ് തന്റെ അച്ഛനും തിരിച്ചറിഞ്ഞ നരൂത്തോ തന്റെ പഴയ ഫോമിലേക്ക് തിരിച്ചു വന്നു. ഹിനാറ്റ മരിച്ചില്ല എന്ന വാർത്ത കേട്ട നരൂത്തോ ബാക്കിയുള്ള പെയിനുകളെയും തോൽപ്പിച്ച് നഗാത്തിന്റെ അടുത്തെത്തി. ശേഷം നഗാത്തോട് സംസാരിച്ച് കൊനഹയിൽ മരണപ്പെട്ട എല്ലാവരെയും നരൂത്തോ തിരിച്ചുകൊണ്ടുവന്നു. അങ്ങനെ നരൂത്തോ വില്ലേജിലെ ഹീറോയെ മാറി. സുനാടെ കോമയിലായതോടെ ഡാൻസോ അടുത്ത ഹുക്കാകെ സ്ഥാനം ഏറ്റെടുത്ത് സാസുകയെ കൊല്ലാൻ ഉത്തരവിട്ടു. ഇതിലെന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ റൈക്കാകെ കാണാൻ 9 വില്ലേജിലെത്തിയ നരൂത്തോ അവിടെ വെച്ച് ടോബിയെ കണ്ടുമുട്ടി. അവൻ നിന്നും സേജു സിക്പാത്തിനെ കുറിച്ചും ഉച്ച ക്ലാനിനെ കുറിച്ചും അവൻ മനസ്സിലാക്കി. ശേഷം ഇനി സാസുകയെ രക്ഷിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ സാക്കുറ നരൂത്തയിൽ നിന്നൊക്കെ മാറ്റി നിർത്താൻ വേണ്ടി അവരോട് ഇഷ്ടമാണെന്ന് കള്ളം പറഞ്ഞു. ഇതറിയാമായിരുന്ന നരൂത്തോ അവളെ തിരിച്ച് വില്ലേജിലേക്ക് തന്നെ പറഞ്ഞയച്ചു. ഇവർ തിരിച്ചുപോയപ്പോൾ സായി തന്റെ ഇങ്ക് ക്ലോണിന്റെ സഹായത്തോടെ ബാക്കിയുള്ള കൊനഹാ ഇലവൻസ് സാസുകയെ കൊല്ലാൻ തീരുമാനിച്ച കാര്യം നരൂത്തയെ അറിയിച്ചു. ഇതേ സമയം അവിടെ എത്തിയ ഗാര ടോബി ഫോർ ജിനോബി വേൾഡ് വാർ ആഹ്വാനം ചെയ്ത കാര്യം അറിയിച്ചു. ശേഷം സാസുകയെ കൊല്ലാൻ സാക്കുറ പോയ വിവരം പറഞ്ഞ കക്കാശി അവളുടെ പിന്നാലെ പോയി. പുറകെ നരൂത്തയും അടയിൽ പോയി. അവിടെ വെച്ച് നരൂത്തോ സാസുകയുമായിട്ട് ഏറ്റുമുട്ടിയെങ്കിലും അവർക്ക് രണ്ടുപേർക്കും പിന്മാറേണ്ടി വന്നു. ഫൈവ് കെ നേഷൻസ് ചിഞ്ചിരിക്കുകളെ യുദ്ധഭൂമിയിൽ നിന്ന് മാറ്റി നിർത്തിയ വാർത്ത അറിയാൻ നരൂത്തോ കില്ലർ ബിയുടെ കൂടെ ഫാൾസ് ഓഫ് ട്രൂത്തിലെത്തി. അവിടെ വെച്ച് തന്റെ എല്ലാ വെറുപ്പിനെയും ഇല്ലാതെയാക്കാൻ നരൂത്തോ നയൻ ഡേൽസിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ നയൻ ഡേൽസ് തന്റെ വെറുപ്പിനെ നരൂത്തിൽ നിറച്ച് അവനെ കൺട്രോൾ ചെയ്യാൻ നോക്കി. പക്ഷേ അപ്പോഴേക്കും കുഷിയുടെ ആത്മാവ് നരൂത്തെ രക്ഷിച്ചു, നയൻ ഡേൽസിനെ കൺട്രോൾ ചെയ്യാൻ സഹായിച്ചു. അങ്ങനെ നയൻ ഡേൽസ് അക്രമോഡിലെത്തിയ നരൂത്തോ പുറത്തിറക്കുന്ന യുദ്ധത്തെ കുറിച്ച് അറിഞ്ഞ് ഇറൂക്കയും ബാക്കി നോബികളെ മറികടന്ന് അവിടേക്ക് പോയി. പുറകെ കില്ലർ ബിയും നരൂത്തെ സഹായിക്കാൻ ഇറങ്ങി തിരിച്ചു. വഴിക്ക് വെച്ച് റൈക്കാകെ ഇവിടെ തടഞ്ഞിരുന്നു. ശേഷം ഇവരോട് ഏറ്റുമുട്ടലിന് ശേഷം അവരെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ അനുവദിച്ചു. ശേഷം നരൂത്തോ വൈറ്റ് സിസുവിനെ തോൽപ്പിച്ചു, റീങ്കാണിന്റെ ചിത്ത നഗാത്തെ തോൽപ്പിച്ചു. ഇതിനിടയിൽ ഇറ്റാച്ചിയെ കബൂട്ടറെ കൺട്രോളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ശേഷം റീങ്കാണിന്റെ ചിത്ത റൈക്കാകെ തോൽപ്പിച്ചു. അതേപോലെ ഒരേ സമയം പല സ്ഥലങ്ങളിലായി നരൂത്തോ തന്റെ ഷാഡോ ക്ലോൺസിനെ അയച്ച് അലൈൻഡ് ഷോബി ഫോഴ്സിനെ സഹായിച്ചു. ശേഷം റീങ്കാണിന്റെ ചിത്ത മതാറ നരൂത്തെ പിടികൂടി
കൂടാൻ ശ്രമിച്ചുവെങ്കിലും ഫൈറ്റ് കാക്കകൾ ചേർന്ന് തടഞ്ഞു. ഫൈറ്റ് കാക്കകൾ മടാറെ നേരിടുന്ന സമയം കൊണ്ട് നരൂത്തയും കില്ലർ ബീം ചേർന്ന് ഒബിടിയും അവന്റെ സിക്പാത്തിനെ നേരിട്ടു. ശേഷം ടോബിയുടെ കൺട്രോൾ ഉണ്ടായിരുന്ന ടെയിൽഡ് ബീസ്റ്റുകളെ മോചിപ്പിക്കാൻ തയ്യാറായ നരൂത്തോ ആദ്യം സെങ്കോക്കുവിനെ മോചിപ്പിച്ചു. അതോടെ ടോബി ബാക്കി ടെയിൽഡ് ബീസ്റ്റുകളെ വെച്ച് നരൂത്തയെ കൊല്ലാൻ ശ്രമിച്ചു. അപ്പോഴേക്കും നയൻ ടെയിൽസ് നരൂത്തയെ ടെയിൽഡ് ബീസ്റ്റ് മുകളിലേക്ക് കൊണ്ടുവന്ന് ബാക്കിയുള്ള ടെയിൽഡ് ബീസ്റ്റുകൾ നേരിട്ടു. നരൂത്തോ ബാക്കിയുള്ള ടെയിൽഡ് ബീസ്റ്റുകളെ മോചിപ്പിച്ചതോടെ ടോബി അവരെല്ലാം വീണ്ടും ഡിമോണി സ്റ്റാച്ചുവിലേക്ക് തന്നെ റീസീൽ ചെയ്തു. ശേഷം ടോബിയുടെ മാസ്ക് തകർത്ത നരൂത്തോ ടോബി ഒബിറ്റോ ആണെന്ന് മനസ്സിലാക്കി. ശേഷം ഒബിറ്റോ മഡാറയുടെ കൂടെ ചേർന്ന് ടെൻഡീൽസിനെ റിവൈവ് ചെയ്യാൻ ആരംഭിച്ചു. ഇതിനിടയിൽ ടെൻഡീൽസ് നരൂത്തയെ ആക്രമിച്ചപ്പോൾ നെജി അവന് പകരം അത് ഏറ്റുവാങ്ങി മരിച്ചു വീണു. നെജിയുടെ മരണത്തോടെ വിഷാദത്തിലായ നരൂത്തോയെ ഒബിറ്റോ അവന്റെ വശത്തേക്ക് കൊണ്ടുവരാൻ നോക്കിയെങ്കിലും ഹിനാറ്റയുടെ സഹായത്തോടെ നരൂത്തോ അത് മറികടന്നു. ശേഷം നരൂത്തോ നയൻ ടെയിൽസിന്റെ ചക്ര ഷിനോബി ഫോഴ്സിലെ എല്ലാവർക്കുമായി ഷെയർ ചെയ്തു. ഇത് വച്ചവർ ടെൻഡീൽസിനെ നേരിട്ടുവെങ്കിലും നയൻ ടെയിൽസിന്റെ ചക്ര കുറഞ്ഞതോടെ ഷെയർ നിർത്തിവെക്കേണ്ടി വന്നു. ഇത് മുതലെടുത്ത ടെൻഡീൽസ് ബീസ്റ്റ് ബോൾ ലോഞ്ച് ചെയ്തുവെങ്കിലും ആ സമയം റീഇൻകാർനേറ്റ് ചെയ്ത ഹുക്കാഗകൾ അവിടെ എത്തി അതിൽ നിന്ന് ഷിനോബി ഫോഴ്സ് രക്ഷിച്ചു. ഒപ്പം സാസുകയും അവിടെ എത്തി ഷിനോബി ഫോഴ്സിന്റെ കൂടെ ചേർന്നു. ഇതേ സമയം ഒബിറ്റോ ടെൻഡീൽസ് തന്നിലേക്ക് സീൽ ചെയ്ത് ടെൻഡീൽസ് സഞ്ചരിക്കുകയായി. ഒബിറ്റോയുടെ പുതിയ ശക്തിക്ക് മുമ്പിൽ അവർക്ക് പിടിച്ചേക്കാൻ പറ്റില്ല എങ്കിലും നരൂത്തോ സെൻജിത്സു ആണ് ഒബിറ്റോയുടെ വീക്ക്നെസ് എന്ന് മനസ്സിലാക്കി. ശേഷം കുറാമയുടെ ഇന്നിനെയും യാങ്ങിനെയും കമ്പയിൻ ചെയ്ത് നരൂത്തോ നയൻ ടെയിൽസ് ബീസ്റ്റ് മോഡിനെ സുസാനവുമായിട്ട് കമ്പയിൻ ചെയ്ത് ബാക്കിയുള്ള കൊനഹ എലിമെന്റ്സിന്റെ സഹായത്തോടെ ഒബിറ്റോയിൽ നിന്നും ടെയിൽഡ് ബീസ്റ്റുകളെ പുറത്തെടുത്തു. ഇതിനിടയിൽ ഒബിറ്റോയുടെ മൈൻഡുമായി കണക്ട് ആയ നരൂത്തോ താനും ഒബിറ്റോ ഒരുപോലെയാണെന്ന് മനസ്സിലാക്കി. ശേഷം ഒബിറ്റോ തന്റെ തെറ്റ് മനസ്സിലാക്കി മരിച്ചുപോയ എല്ലാവരും തിരിച്ചുകൊണ്ടിരുന്ന നോക്കിയെങ്കിലും അപ്പോഴേക്കും ബ്ലാക്ക് സെറ്റ്സ് അവനെ കൊണ്ട് മടാറയെ പുനർജീവിപ്പിച്ചു. ശേഷം മടാറ ടെൻ ടെയിൽസ് സഞ്ചരിക്കുകയുമായി. നയൻ ടെയിൽസിനെ പുറത്തെടുത്തതോടെ നരൂത്തോ പകുതി മരിച്ച നിലയിലായി. സാക്കുറ അവന്റെ ജീവൻ നടത്താൻ ശ്രമിക്കുന്ന സമയത്ത് കാര കുറാമയുടെ വാക്ക് കേട്ട് മിനാറ്റോയുടെ അവന്റെ ഇൻ ഹാഫിനെ നരൂത്തിലേക്ക് സീൽ ചെയ്യാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അത് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ബ്ലാക്ക് സെറ്റ്സ് ആ പോർഷനും എടുത്ത് മടാറയ്ക്ക് കൊടുത്തു. എന്നാൽ ഒബിറ്റോ മടാറയിൽ നിന്നും കുറച്ച് ടെയിൽഡ് ബീസ്റ്റുകളെ ചക്ര കൈക്കലാക്കി അത് നരൂത്തിലേക്ക് സീൽ ചെയ്തു. ഇതേ സമയം തന്നെ സബ് കോൺഷ്യസ് മൈൻഡിൽ സേജോസിനെ കണ്ടുമുട്ടിയ നരൂത്തോ താൻ അയാളുടെ മകന്റെ പുനർജന്മമാണെന്ന് മനസ്സിലാക്കി. അതിന്റെ ഒപ്പം കാഗ്വയുടെ കഥയറിഞ്ഞ നരൂത്തോയ്ക്ക് അവളെ തോൽപ്പിക്കാനുള്ള ശക്തിയും സേജോസിഫ്രത്ത് കൊടുത്തു. ശേഷം നരൂത്തോ മടാറയുടെ നേരിട്ട ഗായയുടെ ജീവൻ രക്ഷിച്ചു. ശേഷം നരൂത്തയും സാസുകയും ചേർന്ന് മടാറയെ നേരിട്ടുവെങ്കിലും അപ്പോഴേക്കും മടാറ ഇൻഫിനിറ്റി സിക്യോമി കാസ്റ്റ് ചെയ്തിരുന്നു. ടീം സെവൻ സാസുകയുടെ സുസാനുള്ളതുകൊണ്ട് അവർക്ക് മാത്രം ഇൻഫിനിറ്റി സിക്യോമി ഏറ്റില്ല. ഇതേ സമയം ബ്ലാക്ക് സെറ്റ്സ് മടാറയുടെ ബോഡി ഉപയോഗിച്ച് കാഗ്വയെ റിവൈവ് ചെയ്തു. റിവൈവ് ആയ കാഗ്വയെ നരൂത്തയുടെയും സാസുകയുടെയും കയ്യിൽ തന്നെ സീൽ ചെയ്യാനുള്ള ശക്തി ഉള്ളത് കണ്ട് അവരെ ആക്രമിച്ചു. തുടർന്നുള്ള ഏറ്റുമുട്ടലിൽ കാഗ്വയുടെ കയ്യിൽ ഒബിറ്റോ മരണപ്പെട്ടു. നരൂത്തോ ഒബിറ്റോയെ റിവൈവ് ചെയ്യാൻ നോക്കിയെങ്കിലും ആ ശ്രമം പരാജയപ്പെട്ടു. ഒബിറ്റോയുടെ മരണത്തിൽ ബ്ലാക്ക് സെറ്റ്സ് പൊട്ടിച്ചത് കണ്ട നരൂത്തോ ബ്ലാക്ക് സെറ്റ്സ് ഉണ്ടായിരുന്ന കാഗ്വയുടെ കൈ വെട്ടിക്കളഞ്ഞു. ഇതിലൂടെ എല്ലാ ടെയിൽഡ് ബീസുകളെ നരൂത്തോ പുറത്തു കൊണ്ടുവന്നു. ശേഷം നരൂത്തയും സാസുകയും സാക്കുറയും ചേർന്ന് കാഗ്വയെ അവളുടെ ഡൈമെൻഷനിൽ തന്നെ സീൽ ചെയ്തു. അതിന്റെ ഒപ്പം ബ്ലാക്ക് സെറ്റ്സിനെ നരൂത്തോ സീൽ ചെയ്തു. ശേഷം ഹാഗ്രോം ഇവരെല്ലാം റിയൽ വേൾഡിലേക്ക് സൗണ്ട് ചെയ്തു. ഇതിന് ഹാഗ്രോമയെ സഹായിച്ച എല്ലാ റീഇൻകാർനേറ്റഡ് കാഗകളും പ്യുവർ ലാൻഡിലേക്ക് യാത്രയായി. ശേഷം ടെയിൽഡ് ബീസുകളുടെ ഭാവിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കവേ സാസുകെ ഈ ലോകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി എല്ലാ കാഗകളെയും ടെയിൽഡ് ബീസുകളെയും കൊല്ലാൻ തീരുമാനിച്ചു. അങ്ങനെ എല്ലാ ടെയിൽഡ് ബീസുകളെയും സാസുകെ തന്റെ ചിബാക്കൂട്ടൻസിൽ സീൽ ചെയ്തു. ശേഷം വാലി ഓഫ് ദി എൻഡിൽ വെച്ച് ഏറ്റുമുട്ടിയ നരൂത്തയ്ക്കും സാസുകയ്ക്കും ആ മരണ യുദ്ധത്തിൽ അവർക്ക് രണ്ടുപേർക്കും അവരുടെ കൈകൾ നഷ്ടപ്പെട്ടു. അവസാനം സാസുകെ തന്നെ തെറ്റി മനസ്സിലാക്കി വില്ലേജിലേക്ക് തിരിച്ചുവരാൻ തയ്യാറായി. അങ്ങനെ ഇവർ രണ്ടുപേരും ചേർന്ന് ഇൻഫിനിറ്റി അവസാനിപ്പിച്ച് ഫോർ ഷിനോബി വേൾഡ് വാറിന് അവസാനം കൊണ്ടുവന്നു. പിന്നീട് സാസുകെ താൻ ചെയ്ത കുറ്റങ്ങൾക്ക് ശിക്ഷ ഏറ്റുവാങ്ങിയതിനു ശേഷം ലോകം ചുറ്റിക്കാൻ ഇറങ്ങി തിരിച്ചു. യുദ്ധം അവസാനിച്ച് വർഷങ്ങൾക്ക് ശേഷം കക്കാശി ഹുക്കാഗയുടെ സമയത്ത് ടൊനേരി ഓട്സുകി ഹിനാറ്റയെ തട്ടിക്കൊണ്ടുപോയപ്പോൾ നരൂത്തോ അവളെ രക്ഷിക്കാൻ വേണ്ടി ചന്ദ്രനിലേക്ക് പോയി. ഹിനാറ്റയ്ക്ക് തന്നോടുള്ള ഇഷ്ടം മനസ്സിലാക്കിയ നരൂത്തോ ടൊനേരിയെ തോൽപ്പിച്ച് ഹിനാറ്റയെ തിരിച്ച് ഭൂമിയിൽ എത്തിച്ചു. ശേഷം നരൂത്തോ ഹിനാറ്റയെ വിവാഹം കഴിച്ച് ഇവർക്ക് ബൊറൂട്ടോ ഹിമവാരി എന്നീ രണ്ട് മക്കളും ജനിച്ചു. അവസാനം നരൂത്തോ ആഗ്രഹിച്ചതുപോലെ അവൻ ഏഴാമത്തെ ഹുക്കാഗയുമായി. എന്നിട്ട് ഒരു കർമ്മയൂസറായ കവാക്കിയെ നരൂത്തോ ദത്തെടുത്ത് അവനെ സ്വന്തം മകനായി വളർത്തി. പക്ഷേ കവാക്കി ആഗ്രഹിച്ചത് നരൂത്തോയുടെ ദത്തുപുത്രന്റെ സ്ഥാനമല്ലായിരുന്നു, മറിച്ച് നരൂത്തോയുടെ സ്വന്തം മകൻ എന്ന ബൊറൂട്ടോയുടെ സ്ഥാനമായിരുന്നു. ഇതിലുണ്ടായ ചില പ്രശ്നങ്ങൾ കാരണം കവാക്കി നരൂത്തയും ഹിനാറ്റയും ഡൈക്കോക്കുടൻ ഡൈമൻഷനിൽ അടച്ച് ഒമ്നിപൊട്ടൻസിലൂടെ ബൊറൂട്ടോ സ്ഥാനം കൈയേറി. എന്നിട്ട് ബൊറൂട്ടോയെ വില്ലേജിൽ നിന്നും പുറത്താക്കാൻ അവൻ സെവന്ത് ഹുക്കാഗയെയും അയാളുടെ ഭാര്യയും കൊന്നുവെന്ന് വരുത്തിയിരുത്തു. അതോടെ ഷിഗമാറു നാറ കൊനഹയിലെ എട്ടാമത്തെ ഹുക്കാഗയായി. ഷിഗമാറു നാറ നമ്മുടെ ഹിഡൻലി വില്ലേജിലെ നാറാ ക്ലാനിലെ ഷിനോബിയാണ്. നാറാ ക്ലാനിലെ ഷിഗാക്കുവിന്റെയും യോഹിനയുടെയും മകനാണ് ഷിഗമാറു നാറ. ഷിഗമാറു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ നരൂത്തയും ചോജിയുമായിട്ട് സുഹൃത്തുക്കളായിരുന്നു. മറ്റുള്ള മാതാപിതാക്കൾ അവരുടെ കുട്ടികളെ നരൂത്തയുമായി സുഹൃത്തുക്കളാവുന്നത് വിലക്കിയിരുന്നുവെങ്കിലും ഷിഗാക്കു അങ്ങനെ ചെയ്തിരുന്നില്ല. അക്കാഡമിയിൽ നിന്നും ഗ്രാജുവേറ്റ് ആയതിനു ശേഷം ചോജിയും ഇനോയും ഷിഗമാറുവും ആസുമയുടെ ടീം ടെന്നിലെത്തുന്നു. ശേഷം ടീം ടെൻ, ടീം എയ്റ്റ്, സെവൻ എന്നിവയുടെ ഒപ്പം ജൂൺ എക്സാമിനും പങ്കെടുക്കുന്നു. ഷിഗമാറു തന്റെ ഫസ്റ്റ് റൗണ്ടിൽ സൗണ്ട് വില്ലേജിലെ കിന്നിനെയാണ് നേരിട്ടത്. കിൻ തന്റെ ഗെൻജിത്സുൽ ഷിഗമാറുവിനെ അകപ്പെടുത്താൻ നോക്കിയെങ്കിലും ഷിഗമാറു തന്റെ ഷാഡോ പോഷൻ ടെക്നിക്ക് കൊണ്ട് കിന്നിനെ തോൽപ്പിക്കുന്നു. മാച്ച് കഴിഞ്ഞ് നരൂത്തയും ചോജിയും കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലെത്തിയ ഷിഗമാറു ഗാര റോക്ലിയുടെ മുകളിലേക്ക് പോകുന്നത് കാണുന്നു. ഗാര ലീയെ അപായപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് മനസ്സിലാക്കിയപ്പോൾ നരൂത്തയും ഷിഗമാറുവും ചേർന്ന് ഗാരയെ തടയുന്നു. ശേഷം ജൂൺ എക്സാമിന്റെ സെക്കൻഡ് റൗണ്ടിൽ ഷിഗമാറു ടെമാരിയാണ് നേരിട്ടത്. ഷിഗമാറു തന്റെ ഷാഡോ ടെക്നിക്ക് കൊണ്ട് ടെമാരിയെ തോൽപ്പിക്കുന്നുവെങ്കിലും അവസാനം തനിക്ക് ഈ മാച്ചിന് തുടരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് തോൽവി ശ്രമിച്ച് പുറത്തു പോകുന്നു. പിന്നീട് സാസുകയും ഗാരയുമായിട്ടുള്ള ഫൈറ്റിനിടയിൽ വില്ലേജ് ആക്രമിക്കപ്പെട്ടപ്പോൾ അക്രമികൾ സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന എല്ലാവരെയും ഗെൻജിത്സുവിലാക്കി ഉറക്കി കിടത്തുന്നു.
പറയുന്നു. ശികമാറു ഈ ജൻസിൽ അകപ്പെട്ടില്ല എങ്കിലും തനിക്ക് ഇതിലൊന്നും ഇടപെടാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ശികമാറു അവിടെ ഉറങ്ങിയതുപോലെ അഭിനയിച്ചു കിടക്കുന്നു. എന്നാൽ പാക്കൂണിത് മനസ്സിലാക്കി ശികമാറുവിനെ എണീപ്പിച്ച് സാസുകയുടെ പിന്നാലെ പോകാൻ ആവശ്യപ്പെടുന്നു. ശേഷം സുനോടെ ഹുക്കാകെ ആയപ്പോൾ ശികമാറുവിനെയാണ് സാസുകെ റിക്കവറി മിഷൻ ഏൽപ്പിച്ചിരുന്നത്. ഇതുപോലെ മിത്സുകി ട്രാക്കിംഗ് മിഷനിലും സുനഗാകുരെ സപ്പോർട്ട് മിഷനിലും ശികമാറു പ്രധാന പങ്ക് വഹിച്ചിരുന്നു. മാത്രമല്ല ഈ മിഷനുകൾക്കിടയിൽ ശികമാറു വീണ്ടും ടെമാറിയെ കണ്ടുമുട്ടാനിടയായി. ശേഷം സാൻഡ് വില്ലേജും ലീഫ് വില്ലേജും ചേർന്ന് ചൂൺ എക്സാം നടത്തിയപ്പോൾ ശികമാറും ടെമാറിയുമാണ് അതിൽ ഇൻവിജിലേറ്റേഴ്സ് ഉണ്ടായിരുന്നത്. പിന്നീട് ടെമാറി സാൻഡ് വില്ലേജിന്റെ അംബാസിഡറായി ലീഫിലെത്തിയപ്പോൾ ടെമാറിയെ സഹായിക്കാനും ശികമാറുവിനെ ഏൽപ്പിച്ചിരുന്നത്. ശേഷം അക്കാത്സുകി സപ്രഷൻ മിഷനിൽ ആസുമയും ശികമാറുവും ചേർന്ന് ഹിഡാനെ പിടികൂടാൻ ശ്രമിച്ചപ്പോൾ ഹിഡാന്റെ കയ്യിൽ ആസുമ കൊല്ലപ്പെടുന്നു. ആസുമയുടെ മരണത്തിന് താഴെ ഉത്തരവാദി എന്ന് കരുതി ശികമാറു ആസുമയുടെ ചക്ര ബ്ലേഡിനെ കുറിച്ച് കൂടുതൽ പഠിച്ച് എങ്ങനെ ഹിഡാനെ കൊല്ലാമെന്ന് പ്ലാൻ ചെയ്യാൻ തുടങ്ങുന്നു. ശേഷം ശികമാറു ചോജിയും ഇനോയും കക്കാശിയുമായി ഹിഡാനെ തേടി പോകുന്നു. ശികമാറു ഹിഡാനെ പിടികൂടിയതിനു ശേഷം അവന്റെ ശരീരത്തിൽ എക്സ്പ്ലോസീവ് ടാഗ് വെച്ച് കെട്ടി ആസുമയുടെ ലൈറ്റർ വെച്ചത് കത്തിച്ച് അവനെ കൊല്ലുന്നു. എന്റെ നരൂത്തോ സീരീസിൽ എന്നെ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈ ചെയ്ത ഒരു റിവഞ്ച് സീനാണിത്. മാത്രമല്ല ശികമാറു ആസുമയ്ക്ക് വേണ്ടി പകരം ചോദിച്ചതിന് ശേഷമാണ് ആസുമയുടെ കലറയിലേക്കും വരുന്നത്. അവിടെ വെച്ച് കുറനായി കണ്ടപ്പോൾ ആസുമ തന്നെ പഠിപ്പിച്ചതുപോലെ താൻ ആസുമയുടെ കുഞ്ഞിനെ പഠിപ്പിക്കുമെന്നും കുറനായോട് പറയുന്നു. ശേഷം പെയിന് വില്ലേജ് ആക്രമിച്ചപ്പോൾ ശികമാറു അനിമൽ പാത്തിൽ നിന്നും കുറനെ രക്ഷിക്കുന്നു. ഇതിനിടയിൽ പെയിന് വില്ലേജ് നശിപ്പിച്ചപ്പോൾ ശികമാറുവിന്റെ ഒരു കാലിന് പരിക്ക് പറ്റുന്നു. ഇതേ സമയം നരൂത്തോ പെയിനെ തോൽപ്പിച്ച് എല്ലാവരും രക്ഷിക്കുന്നു. ശേഷം ഫോർത്ത് ഗ്രേഡ് നിഞ്ചാവാറിന്റെ സമയത്ത് ഷിനോബി ഫോഴ്സിന്റെ ഫോർത്ത് ഡിവിഷനിലാണ് ശികമാറു ഉണ്ടായിരുന്നത്. ഈ യുദ്ധത്തിൽ ആസുമയെ റീഇൻകാർനേറ്റ് ചെയ്തപ്പോൾ ശികമാറുവും ഇനോയും ചോജിയും ചേർന്നാണ് ആസുമയെ സീൽ ചെയ്യുന്നത്. ശേഷം ശികാക്കു ടെൻഡേൽസിന്റെ ആക്രമണത്തിൽ മരണപ്പെട്ടപ്പോൾ ശികമാറുവിനെ അടുത്ത ചീഫ് സ്ട്രാറ്റജിസ്റ്റ് ആക്കുന്നു. ശേഷം ശികമാറു ഇൻഫിനിറ്റി ഗെയിമിൽ ഏർപ്പെട്ടപ്പോൾ ശികമാറു സ്വപ്നം കണ്ടത് ആസുമയും ശികാക്കുവും അവരുടെ കുടുംബത്തോടൊപ്പം സന്തോഷമായിരിക്കുന്നതാണ്. ആൻഡ് ഇതേ സമയം നരൂത്തോ സാസുകയും ഇൻഫിനിറ്റി ഗെയിമിൽ അവസാനിപ്പിച്ച് എല്ലാവരെയും പുറത്തുകൊണ്ടിരുന്നു. യുദ്ധം അവസാനിച്ചതിന് ശേഷം ശികമാറുവാണ് ലീഫിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഷിനോബി യൂണിയനിൽ എത്തുന്നത്. ശേഷം ശികമാറുവിന്റെ മിഷനിൽ വെച്ച് പിടിക്കപ്പെട്ടപ്പോൾ ടെമാറി അവിടെ ശികമാറു രക്ഷിക്കാൻ വരുന്നു. ശേഷം നരൂട്ടോയുടെയും ഹിനാറ്റയുടെയും വിവാഹത്തിന് ശികമാറുവും ചോദ്യം അവർക്ക് ഹണിമൂൺ ട്രിപ്പ് ഗിഫ്റ്റ് കൊടുക്കാൻ തീരുമാനിക്കുന്നു. ഇതിനുവേണ്ടി ശികമാറു ടെമാറിയും കൂടെ വിളിക്കുന്നുവെങ്കിലും ടെമാറി ഇത് അവരുടെ കല്യാണത്തെ കുറിച്ച് സംസാരിക്കുന്നത് തെറ്റിയിരിക്കുന്നു. ശേഷം നരൂത്തോയുടെ വിവാഹ പാർട്ടിയിൽ വെച്ച് ശികമാറു ടെമാറി ഡേറ്റിനെ വിളിക്കുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ശികമാറു ടെമാറി വിവാഹം കഴിക്കുന്നു. മാത്രമല്ല ഇവർക്ക് ശികട എന്നൊരു മകനും ജനിക്കുന്നു. പിന്നീട് നരൂത്തോയുടെ മരണശേഷം ശികമാറു നാറ എട്ടാമത്തെ ഹുക്കാകെയായി. അവനും ബാക്കിയുള്ളവരും കവാക്കിയാണ് നരൂത്തോയുടെ യഥാർത്ഥ മകനെന്നും ബറൂട്ടോയാണ് നരൂത്തോയുടെ മരണത്തിന് പിന്നിലെന്നാണ് വിശ്വസിക്കുന്നത്. സോ കഴിഞ്ഞു ഗൈസ്, ഇതാണ് ഇതുവരെയുള്ള എല്ലാ ഹുക്കാകകളുടെയും ലൈഫ് സ്റ്റോറി. പിന്നെ ഇതുവരെയുള്ള എല്ലാ ഹുക്കാകകളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ റിലേറ്റഡ് ആണ് നമുക്ക് കാണാം. അതായത് ഫസ്റ്റ് ഹുക്കാകയുടെ അനിയനാണ് സെക്കൻഡ് ഹുക്കാകെ ആയത്, സെക്കൻഡ് ഹുക്കാകയുടെ സ്റ്റുഡന്റ് ആണ് പിന്നീട് തേർഡ് ഹുക്കാകയും ആയത്, ശേഷം തേർഡിന്റെ സെക്കൻഡ് ജനറേഷൻ സ്റ്റുഡന്റ് ആണ് ഫോർത്ത് ഹുക്കാകെ ആയത്. അതുപോലെ ഫസ്റ്റ് ഹുക്കാകെ കൊച്ചുമകളും തേർഡ് ഹുക്കാകയുടെ ഫസ്റ്റ് ജനറേഷൻ സ്റ്റുഡന്റ് ആണ് ഫിഫ്ത് ഹുക്കാകെ ആയത്, ശേഷം ഫോർത്തിന്റെ ഫസ്റ്റ് ജനറേഷൻ സ്റ്റുഡന്റ് സിക്സ് ഹുക്കാകെ ആയി, പിന്നീട് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ജനറേഷൻ സ്റ്റുഡന്റും ഫോർത്ത് ഹുക്കാകയുടെ മകനുമാണ് സെവന്റ് ഹുക്കാകെ ആയത്. അതുപോലെ തേർഡ് ഹുക്കാകയുടെ മകന്റെ ഫസ്റ്റ് ജനറേഷൻ സ്റ്റുഡന്റും സിക്സ്ത്തിന്റെയും സെവന്റെയും മുഖ്യ സഹായിയായിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ എയ്ത്ത് ഹുക്കാകെ ആയത്. സോ കഴിഞ്ഞു ഗൈസിലൊക്കെ തന്നെയാണ് ഹുക്കാകകളെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ ഇതിലേക്ക് പോയിട്ട് പറയാൻ വിട്ടുപോകണമെങ്കിൽ നിങ്ങൾ ദയവായി കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലെ ഏതെങ്കിലും ക്യാരക്ടറിനെ കുറിച്ച് ടെക്നോളജി താല്പര്യമുണ്ടെങ്കിൽ അതും എന്നെ കമന്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമെങ്കിൽ ഇഷ്ടമാണെന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ളപ്പോൾ മറ്റൊരു ഡിഷും വീണ്ടും കാണാൻ പുഷ്പോടെ ഇംഫാൾ ലോക്കി സൈനിങ് ഔട്ട്.